എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇതൊരു ചേർത്തുപിടിക്കലിന്റെ കഥയാണ്, അതല്ലെങ്കിൽ ഒരു മനസ്സിലാക്കലിന്റെ കഥ. ശാരീരിക ദൗർബല്യത്തിന്റെയും അവശതയുടെയും പേരിൽ ജനങ്ങൾ മാറ്റി നിർത്തിയ ഒരു മകൾ. എന്നാൽ ആ മകളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഇശൽപാട്ടിന്റെ താളത്തിലേക്ക് കൈപിടിച്ച് നടത്തി വലിയ താരമാക്കിയ ഒരു പിതാവിന്റെ കഥയാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. വരുന്നു, മലപ്പുറം പൊന്നാനിയിൽ നിന്ന് മാപ്പിളപ്പാട്ട് കലാകാരനായ സലീം കോടത്തൂരും അദ്ദേഹത്തിന്റെ മകൾ ഹന്ന കോടത്തൂരും. ഭിന്നശേഷിക്കാരിയായി പിറന്നു വീണ മകളെ ആലാപനത്തിന്റെ സർഗശേഷി സമ്മാനിച്ച് നാട്ടിലെ താരമാക്കി മാറ്റിയ ആത്മസംതൃപ്തിയുടെ പുഞ്ചിരിയാണ് മലപ്പുറം സ്വദേശി സലീം കോടത്തൂരിന്റെ ജീവിതം. സമൂഹം സഹതാപത്തിന്റെ മൂടുപടമിട്ട് പലപ്പോഴും ഒറ്റപ്പെടുത്തിയപ്പോഴും മകളുടെ ശാരീരിക പരിമിതികളെ ആത്മാർത്ഥമായ സ്നേഹത്താൽ തോൽപ്പിക്കുകയായിരുന്നു ഈ പിതാവ്. നഷ്ടപ്രണയത്തിന്റെ ഓർമ്മകളിൽ സലീം എഴുതിയ പാട്ടുകൾ നാട്ടിലെങ്കും തരംഗമായപ്പോഴാണ് മകൾ ഹന്നയെ കൂടി ആലാപനത്തിന്റെ അനന്തവിസ്മയത്തിലേക്ക് ചേർത്തു പിടിക്കുവാൻ ഈ പിതാവ് തീരുമാനിച്ചത്. കുടുംബത്തിനൊപ്പം ഈ സൗഹൃദങ്ങളുടെ കരുതലുമുണ്ടായിരുന്നു സലീമിന്റെയും ഹന്നയുടെയും പാട്ടു ജീവിതയാത്രകളിൽ. പ്രതീക്ഷകൾ പൂത്തു നിൽക്കുന്ന വഴികളിലൂടെ ജീവിതത്തിന്റെ പച്ചപ്പുകൾ തേടുന്ന മാതൃസ്നേഹ വാത്സല്യങ്ങളുടെ പ്രതീകങ്ങളായി സലീം കോടത്തൂരും മകൾ ഹന്നയും വരുന്നു ഫ്ലവേഴ്സ് ഒരു കോടിയുടെ വേദിയിലേക്ക്. ഹായ് കുട്ടാ, നമസ്കാരം. സലീം കോടത്തൂർ ആൻഡ് ഹന്ന. നമസ്കാരം. സലീം കോടത്തൂർ ആൻഡ് ഹന്ന കോടത്തൂർ. കുറെ കാലമായി നിങ്ങളെ കാണണമെന്ന് വിചാരിച്ച് ഞാൻ കാത്തിരിക്കുകയായിരുന്നു. അന്നെ എന്നെ കാണണമെന്ന് ആഗ്രഹിച്ചിരുന്നോ? ആ, എങ്കിൽ പിന്നെ അത് നന്നായി. ഏത് ക്ലാസ്സിലാ പഠിക്കുന്നത്? ഇപ്പോ ഏത് സ്കൂളില്? നിങ്ങൾ പൊന്നാനിക്കാരല്ലേ? അതെ അതെ. ഓക്കെ, എത്ര വയസ്സായി അവൾക്ക് ഹന്നയ്ക്ക്? ഹന്നയ്ക്ക് ഇപ്പൊ 11 വയസ്സ് കഴിഞ്ഞു, 12 വയസ്സിലേക്ക് പോവാണ്. ഓക്കെ, അപ്പൊ ശരിക്കും എനിക്ക് തോന്നുന്നു സലീം കൊറേ എഫേർട്ട് എടുത്തു ഇതിനകത്തല്ലേ. ഇപ്പൊ വലിയ സ്റ്റാർ അല്ലേ, അന്നെ എല്ലാരും അറിയും, അതുകൊണ്ടല്ലേ ഞാൻ കാണാൻ ആഗ്രഹിച്ചു എന്നൊക്കെ പറയുന്നു. സത്യം പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് ആദ്യമായിട്ട് ഞങ്ങളെ ഒരു ചാനലിലേക്ക് വിളിച്ചത് ഫ്ലവേഴ്സ് ആയിരുന്നു. അന്നും ഈ ഒരു കോടി എന്ന സാറിന്റെ ഷോയിലേക്കാണ് ആദ്യമായിട്ട് ക്ഷണിച്ചത്. മാത്രമല്ല, എനിക്ക് തോന്നുന്നത് ആദ്യം അന്നെ അറിയപ്പെട്ടത് സലീമിന്റെ, സലീം കോടത്തൂരിന്റെ പേരിലായിരുന്നു. അതെ അതെ. അല്ലെ, താങ്കള് ഒരുപാട് മാപ്പിളപ്പാട്ട് എഴുതിയിട്ടുണ്ട്, പാടിയിട്ടുണ്ട്. ഒരു ഗായകൻ എന്നുള്ളതിലും താങ്കൾ പോപ്പുലർ ആണ്. എന്നാൽ ഇപ്പൊ അറിയപ്പെടുന്നത് അന്ന കോടത്തൂരിന്റെ പിതാവ് ഉപ്പ അല്ലേ എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. പ്രോഗ്രാമിന് പോകുന്ന സ്ഥലത്തൊക്കെ അങ്ങനെയാണ്. ഇപ്പൊ ചെറിയ തലമുറക്കൊന്നും സത്യത്തിൽ എന്റെ പാട്ടുകളൊന്നും അങ്ങനെ അറിയുന്നവരല്ലോ. അപ്പൊ എന്നോട് വന്നിട്ട് എല്ലാ ആളുകളും നിങ്ങൾ അന്നമോളും ഉപ്പയല്ലേ, പിന്നെ എന്റെ പാട്ടുകൾ കേൾക്കാത്ത ആളുകളൊക്കെ അങ്ങനെ അന്നമോളും ഉപ്പയല്ലേ എന്ന് ചോദിച്ചിട്ടാണ് വരുന്നത്. കുറേ കാലമായിട്ട് തന്നെ ഹന്നയ്ക്ക് ഇങ്ങനെ ശാരീരിക പ്രശ്നം ഉണ്ടായിരുന്നു. അന്നയുടെ ഡെലിവറി സമയത്തായിരുന്നു കൂടുതൽ കേസുകളിൽ നമ്മള് റിസ്ക് എടുക്കേണ്ടി വന്നതൊക്കെ. ഡെലിവറി സമയത്ത് അന്നമോൾക്ക് വളരെ വെയിറ്റ് വളരെ കുറവായിരുന്നു. 1 kg കേസിന്റെ അടുത്ത് അങ്ങനെ ഒരു വെയിറ്റ് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ശരീരത്തിന്റെ പല ഭാഗത്തും സ്കിൻ ഇല്ലായിരുന്നു. പിന്നീട് വെന്റിലേറ്ററിൽ ഏകദേശം 2 ആഴ്ചത്തോളം വെന്റിലേറ്ററിൽ കിടക്കേണ്ടി വന്നിട്ടുണ്ട്. പിന്നെ സി സി ഐ സി ഐ അങ്ങനൊക്കെ ആയിട്ട് ഒരു 2.5 മാസത്തിന് ശേഷമാണ് നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലോട്ട് പോകുന്നത് തന്നെ. പിന്നീട് എന്താ പ്രശ്നം ഡോക്ടേഴ്സ് പറഞ്ഞിരുന്നു? അത് ഇവള് പ്രഗ്നന്റ് ആയ സമയത്ത് വൈഫിന് ESR കൂടിയിട്ട് ഒരു ഇഞ്ചക്ഷൻ എടുക്കേണ്ടി വന്നിരുന്നു. അത് അതിൻ്റെ ഗർഭപാത്രത്തിന് എന്തോ ബാധിച്ച് അതാവാൻ കാരണം, പിന്നെ എല്ലാം ദൈവത്തിന്റെ തീരുമാനമല്ലേ, ഞാൻ അതിൽ വിശ്വസിക്കുന്നതാണ്. അപ്പൊ അതൊരു കാരണമായിട്ട് കാണുന്നില്ല. ഓക്കെ, അപ്പൊ ദൈവത്തിന്റെ തീരുമാനം അങ്ങനെ ആവാം. അങ്ങനെ ഒരു മാലാക ഇവിടെ ജനിക്കും. ഇത് എന്നാണ് ഇത് ഈ കുട്ടിക്ക് ഭാരം കുറവാണ്, ഇങ്ങനെയല്ല പ്രശ്നങ്ങളുണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു. 6 മാസം കഴിഞ്ഞ സമയത്ത് തന്നെ വെയിറ്റ് കുറവാണ് കുട്ടി എന്ന് പറയുന്നത്. ഗർഭിണിയായിരിക്കുമ്പോ തന്നെ പറഞ്ഞിരുന്നു. പിന്നെ ഡെലിവറിയുടെ 2 ദിവസം മുമ്പ് എന്നോട് ഡോക്ടേഴ്സ് വിളിച്ചിട്ട് പറഞ്ഞു, നമ്മളൊരു പക്ഷേ ഇവിടുന്ന് ഹോസ്പിറ്റലിൽ നിന്ന് വേറെ ഹോസ്പിറ്റലിലോട്ട് വേണമെങ്കിൽ കൊണ്ടുപോവാം, ഇപ്പോഴും കുഞ്ഞിന് വെയിറ്റ് വളരെ കുറവാണ്. അപ്പൊ ഞാൻ പറഞ്ഞു സാറില്ല, ഇവിടെ തന്നെ. രണ്ട് വിരലുകളും അവൾക്കില്ലായിരുന്നു. ആ സമയത്ത് വിരലുകളെ കാര്യം പറഞ്ഞിട്ടില്ല. ഇല്ല, ഞാൻ ഡോക്ടേഴ്സ് പറയാഞ്ഞ കാര്യം അത് സ്കാനിങ്ങിൽ കണ്ടെത്തിയില്ല എന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത്. പിന്നെ ഞാൻ ഡെലിവറി സമയത്ത് ഞാൻ വീട്ടിലേക്ക് ഡ്രസ്സ് മാറാൻ പോയ സമയത്താണ് ഹോസ്പിറ്റലിൽ നിന്ന് കോള് വന്നത്. ഡെലിവറി കഴിഞ്ഞു, പ്രശ്നമൊന്നുമില്ല, കുട്ടിയെ കൊണ്ടുപോകണം,
അപ്പൊ ഞാൻ ചോദിച്ചു എന്തെങ്കിലും പ്രോബ്ലം ഉണ്ട് സാർ എന്ന് ചോദിച്ചപ്പോ എന്നോട് പറഞ്ഞു രണ്ട് വിരലില്ല കുഞ്ഞിനെ എന്ന് മാത്രം. ഞാൻ പറഞ്ഞു അത് സാരല്ല എന്ന് പറയാം. എനിക്കത് അപ്പൊ അങ്ങനെ ഒരു മറുപടി പറയാനാണ് സത്യത്തിൽ തോന്നിയത്. മനസ്സിലായി. ആ ഞാനത് വലിയൊരു കാര്യമായിട്ട് എടുത്തിട്ടില്ല. പിന്നെ ഞാൻ ഹോസ്പിറ്റലിലേക്ക് എത്തി അങ്ങനെ പിന്നീട് തൃശ്ശൂർ ഒരു ഹോസ്പിറ്റലിലേക്കാണ് മാറ്റേണ്ടത്. അവിടെ പോയപ്പോ അവിടുത്തെ ഹോസ്പിറ്റലുകാരാണ് ഇത്രയും സീരിയസ് ഉള്ള പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു. അവരന്ന് കണ്ടെത്തിയത് ഇതുപോലെ ഹാർട്ട് റൈറ്റ് സൈഡിലായിരുന്നു. അത് ഒരു ലക്ഷത്തിൽ ഒരാൾക്കൊക്കെ അങ്ങനെ സംഭവിക്കാറുണ്ടെന്നൊക്കെ പറഞ്ഞു. പിന്നീട് പറഞ്ഞ നമുക്ക് ഒരു 48 മണിക്കൂറെ ഒരു പ്രതീക്ഷ മതി എന്ന് പറഞ്ഞു. കാരണം വെയിറ്റ് വളരെ കുറവാണ്, പിന്നെ ശരീരത്തിന്റെ പല ഭാഗത്തും സ്കിന്ന് ഇല്ലാത്തൊരു പ്രശ്നം കൂടി. അപ്പോൾ ഒരു 48 മണിക്കൂറെ ആയുസ്സുണ്ടാവുമെന്നൊക്കെയാണ് അന്ന് പറഞ്ഞത്. പിന്നീട് ഒരു 2 ദിവസം കഴിഞ്ഞതിന് ശേഷം എന്നോട് ഡോക്ടർ പറഞ്ഞു നമ്മൾ വലിയ പ്രതീക്ഷ ഒന്നുമില്ല, അപ്പോൾ നമുക്ക് വേണമെങ്കിൽ വെന്റിലേറ്ററിൽ മാറ്റാം, നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ആ സമയത്ത് എനിക്ക് തോന്നി എന്തെന്നാൽ അത് വേണ്ട, വെന്റിലേറ്ററിന് എടുക്കേണ്ടതെന്ന്. പക്ഷെ അത് എൻ്റെ ജീവിതത്തിൽ ഒരു നല്ല തീരുമാനമായിട്ട് ഞാനിപ്പോഴും വിശ്വസിക്കുകയാണ്. പിന്നീട് ഒരു സിസിയില് ഐസിയുലൊക്കെ ആയിട്ട് ഒരു 2-2.5 മാസത്തോളം. അതിനുശേഷം ഡോക്ടേഴ്സ് കുറെ പ്രശ്നങ്ങൾ പറഞ്ഞ എന്താ വെച്ചാല് എന്റെ മോൾക്ക് നട്ടലിന്റെ ഉള്ളിലായിട്ട് ഒരു നീർക്കെട്ടുണ്ട്, അതുകൊണ്ട് നടക്കാൻ കഴിഞ്ഞേക്കില്ല. അത് സർജറി മാത്രമാണ് ഒരു ഓപ്ഷൻ. സർജറിയും 80% ഫെയിൽ ആവാനാണ് സാധ്യത. ഒരു പക്ഷെ കോമ സ്റ്റേജിലേക്കോ അല്ലെങ്കിൽ നടക്കാൻ കഴിയാത്ത തരത്തിൽ. അപ്പോൾ സർജറി ചെയ്താൽ തന്നെ ഒരു മുട്ട് നിവർന്ന് ഇങ്ങനെ മടങ്ങി നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരാൻ സാധ്യതയുള്ളൂ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പിന്നെ ആ ഒരു റിസ്ക് എടുത്തില്ല. പിന്നെ ഞാൻ ആ റിസൾട്ടുമായിട്ട് കേരളത്തിലെ ഒരുവിധം ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സുമായിട്ടൊക്കെ ബന്ധപ്പെടുകയുണ്ടായി. അപ്പോൾ അവിടെ നിന്നൊക്കെ കിട്ടിയ റിസൾട്ട് അങ്ങനെ തന്നെയായിരുന്നു. പക്ഷെ ഒരു 6 മാസത്തിന് ശേഷമാണ് ചിത്രം മാറുന്നതൊക്കെ. നമ്മൾ തന്നെ മെഡിസിനായി മാറാൻ കഴിയുന്നുള്ള ഒരു വിശ്വാസം, നമ്മൾ തന്നെ മെഡിസിൻ ആവാം, അഥവാ നമ്മളുടെ ഒരു വിശ്വാസം. അഥവാ നമ്മൾ പറയില്ല, ഒരു മഴ പെയ്യുന്ന സമയത്ത് നമ്മൾ കൊട ചൂടി നിൽക്കാറുണ്ട്. ആ മഴ കൊട ചൂടിയതുകൊണ്ട് ഒരിക്കലും നമുക്ക് മഴയെ തടഞ്ഞു നിർത്താനൊന്നും പറ്റില്ല, പക്ഷെ മഴ നനയാതിരിക്കാൻ നമുക്ക് പറ്റാണ്ട്. അതുപോലെ നമ്മളൊരു കോൺഫിഡൻറ്റ്, നമ്മളെ മക്കൾക്ക് കൊടുക്കാൻ പറ്റിയൊരു കോൺഫിഡൻ്റ്, ആ കോൺഫിഡൻ്റ് ആണ് ഞാൻ എൻ്റെ മകൾക്ക് കൊടുത്ത മെഡിസിൻ. സലീമിൻ്റെ ഭാര്യ എങ്ങനെയായിരുന്നു അപ്പോൾ? ഭാര്യയും ആദ്യത്തിൽ ഭാര്യയ്ക്ക് വലിയ മാനസികമായിട്ട് വളരെ തളർന്നിരുന്നു. പക്ഷെ പിന്നീട് അതിനോട് പൊരുത്തപ്പെട്ടു. കാരണം ഞാനെപ്പോഴും നമ്മളെക്കാൾ സങ്കടങ്ങളുള്ള ആളുകളുടെ സങ്കടങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ സങ്കടങ്ങളും ഒന്നുമില്ലല്ലോ. അപ്പോൾ പലപ്പോഴും ഞാൻ പറഞ്ഞു മറ്റു പല കുട്ടികൾക്കും അങ്ങനെ ഒരു അവസ്ഥയുണ്ടല്ലോ എന്നൊക്കെ. പിന്നീട് ഭാര്യയും അതിനോട് പൊരുത്തപ്പെട്ടു. പിന്നെ എൻ്റെ ഫ്രണ്ട്സ്, എൻ്റെ സൗഹൃദ വലയം വലിയൊരു സൗഹൃദ വലയാണ്. എനിക്ക് ഈ മേഖലയിൽ വന്നിട്ട് കിട്ടിയ എൻ്റെ സമ്പാദ്യം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് നല്ല ഫ്രണ്ട്സുകളാണ്. അവർ തന്ന സപ്പോർട്ട്, പിന്നെ എൻ്റെ ഫാമിലിയിൽ നിന്നുള്ള സപ്പോർട്ട്, എൻ്റെ അയൽവാസികളിൽ നിന്നുള്ള സപ്പോർട്ട്. താങ്കൾ എനിക്കൊന്ന് ഒരു പോരാട്ടം തന്നെയായിരുന്നല്ലോ പിന്നീട്. എനിക്ക് ഒരുപാട് വേദികളിലേക്കൊക്കെ മോളെ കൊണ്ടുപോകുന്നു അല്ലേ, മോള് പോപ്പുലർ ആകുന്നു. കാരണം താങ്കളുടെ മകൾ എന്നൊരു രീതിയിലായിരുന്നു അന്ന് അറിയപ്പെടുന്നത്. അതും പല സ്ഥലങ്ങളിലും. ആദ്യത്തിലൊക്കെ എന്താണെന്ന് വെച്ചാൽ എനിക്ക് എന്നോട് കാണുന്ന ആളുകളൊക്കെ ചോദിക്കുന്നിരുന്ന നിങ്ങൾക്കൊരു സുഖമില്ലാത്ത കുട്ടിയില്ലേ എന്നാണ് ആദ്യത്തിലൊക്കെ ചോദിച്ചിരുന്നത്. അപ്പോ എനിക്ക് അതൊന്ന് മാറ്റിയെടുക്കണം എന്നുണ്ടായിരുന്നു. പിന്നെ സമൂഹം പൊതുവെ അങ്ങനെയായിരിക്കും, പിന്നെ പറഞ്ഞിട്ട് കാല അവർക്കൊരു നിഷ്കളങ്കതയാണല്ലോ മലയാളികൾക്ക്. അപ്പൊ അവർക്കൊരു സഹതാപം തോന്നിപ്പോവും അവർക്ക് ഇത് ഇങ്ങനെയുള്ള അവസ്ഥകൾ കണ്ടാൽ. അപ്പൊ അതിന് ഞാൻ അവരൊന്നും കുറ്റം പറയുന്നില്ല, പക്ഷെ അത് നമ്മളൊരു നിഷ്കളങ്ക മനസ്സുകൊണ്ട് തോന്നുക കണ്ടില്ല. പിന്നെ ഇവിടെ കാണാത്ത സമയത്ത് ആളുകൾ പലതരത്തിലായിരുന്നു പുറത്ത് പ്രചരിച്ചിരുന്നത് അന്നമോളുടെ അവസ്ഥകളെ. പക്ഷെ അതൊക്കെ മാറ്റിയെടുക്കണം, അന്നമോള് ഒരു പൊതുജന മധ്യത്തിൽ വരണമെന്ന് ആഗ്രഹിച്ചു. സലീം ഇങ്ങനെ ഇവളെ മാറ്റിയെടുത്ത് വേറൊരാളാക്കി പ്രതിഷ്ഠിക്കണം തീരുമാനിക്കുമ്പോഴും ഈ പലപ്പോഴും ഡോക്ടേഴ്സ് തന്നെ ഇതിനോട് പൊരുത്തപ്പെട്ടിരുന്നില്ല അല്ലേ? പിന്നീട് നമുക്ക് താങ്കളുടെ ആത്മവിശ്വാസം മെഡിക്കൽ കമ്മ്യൂണിറ്റിക്ക് ഇല്ലായിരുന്നു. ഉണ്ടായിരുന്നു. പിന്നീട് നമ്മളെ തൃശ്ശൂർ ഒരു ഹോസ്പിറ്റലിൽ അലോക് ഡോക്ടർ എന്ന് പറയുന്ന ഒരു ഡോക്ടർ ഉണ്ട്. അദ്ദേഹം നമുക്ക് കട്ടൊക്കെ സപ്പോർട്ടായിട്ട് കൂടുന്നു. അദ്ദേഹം പറഞ്ഞു നിങ്ങൾ ഇതിന് ശേഷം ഈ 6 മാസങ്ങൾക്ക് ശേഷം നമുക്ക് പരമാവധി ട്രൈ ചെയ്യാം, ഞാനുണ്ട് നിങ്ങളെ കൂടെ, എന്നിൽ വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്കൊപ്പം സഞ്ചരിക്കാമെന്ന്. അത് തന്നെ. പിന്നീട് ആ സമയത്ത് ഞാൻ എൻ്റെ പ്രോഗ്രാംസുകളൊക്കെ കുറച്ചിരുന്നു. ഞാൻ പിന്നെ മോളായതിന് ശേഷം എൻ്റെ മറ്റ് 2 കുട്ടികളുടെ മൂന്ന് മക്കളാണ്, മറ്റ് 2 പേരുടെ വളർച്ചയൊന്നും എനിക്ക് കാണാനൊന്നും കഴിഞ്ഞിട്ടില്ല. പക്ഷേ അന്നമോളുടെ ഓരോ ദിവസത്തെ വളർച്ചയും എനിക്ക് അറിയാന്നുള്ളതാ. ഞാൻ അവളിൽ ഒരാള് മകനാണ്, സെന്ററിലുള്ള ആള്. മോൻ്റെ പേര് സിനാൻ. മോനെ 2-ാമത്തെ മോനാണ്? ആദ്യത്തെ മോനോ? ആദ്യത്തെ മൂത്താള്. ഓക്കേ, മോൻ എന്താ ചെയ്യുന്നത് ഇപ്പോ? ഞാൻ BBA സെക്കൻഡ് ഇയർ. ഓക്കേ, എവിടെ പഠിക്കുന്നത്? അസബ ചങ്ങര. ഓക്കേ, താങ്കൾ? ഞാൻ ഫ്രണ്ടാണ്, പിന്നെ ഒരുപാട് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് സലീമിന്റെ പ്രൊഡ്യൂസർ ആയിട്ട്. ഞാൻ കാശിയിലാക്കുന്ന ആളാ. അതെ അതെ. ഓക്കേ, എന്താ പേര്? ഷക്കീർ വാക്കത്തി. ഷക്കീർ അല്ലേ? ഓക്കേ ഓക്കേ. താങ്കൾ? ഞാൻ അവരുടെ കസിനാണ്. കസിനാണ്. എന്താ പേര്?
റമീസ്. താങ്കളെന്താ ചെയ്യുന്നത്? വല്ല പ്രൊഡക്ഷൻ വല്ലതാണോ? അവരുടെ കൂടെ തന്നെ അവരുടെ പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ഇടയില്. ഓക്കേ, മനേര് പോലെ ആക്ട് ചെയ്യുന്ന ആളാണോ? അങ്ങനെ പറയാം. അപ്പൊ അങ്ങനെയും പറയാല്ലേ. ഓക്കെ, ശരി ശരി, സന്തോഷം. അപ്പൊ നിങ്ങളുടെ ജോലി എന്ന് പറഞ്ഞാല് ഇത് കേട്ടിരിക്കുകയല്ല, മത്സരം കൊണ്ട് കടക്കുന്ന സമയത്ത് യാതൊരു നിർവാഹവും ഇല്ലാത്ത വരുമ്പം നിങ്ങളുടെ സഹായത്തിനായിട്ട് തിരയും. അപ്പോ തിരയുമ്പോ തിര അടിച്ച് ഇങ്ങോട്ട് കയറുക. മനസ്സർ മറുപടി പറയുക ഉത്തരം. ഇൻഷാല്ലാ. ഓക്കെ ഓക്കെ. അപ്പോ സലീം, അപ്പൊ നമ്മൾ പറഞ്ഞു നിർത്തിയത് ശരിക്കും ഈ അലോക് ഡോക്ടർ ഒരു സപ്പോർട്ട്. പിന്നീട് ഓരോ ദിവസവും അന്നമോളിലുണ്ടായ മാറ്റങ്ങള് നമുക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റാത്ത മാറ്റങ്ങൾ. അവള് സംസാരിക്കുമായിരുന്നു ആദ്യം പോലെ തന്നെ. അവള് ഒരു ഒന്നര വയസ്സ് രണ്ടു വയസ്സ് ആ സമയത്താണ് അന്നമോള് നീന്തിയിട്ടൊന്നും ഇല്ല. ഇല്ല, ആ നടക്കുക ചെയ്ത് ഫസ്റ്റിൽ തന്നെ. പിന്നീട് ആ സമയത്ത് തന്നെ ഞാൻ എനിക്ക് ഒഴിവിട്ടുന്ന സമയത്ത് അന്നമോളോടൊപ്പം തന്നെ നിന്നിട്ട് ഞാൻ പാട്ടുകൾ പാടിക്കൊടുക്കും. അന്ന് ഞാൻ അന്നമോൾക്ക് പാടിക്കൊടുക്കുന്ന ഒരു പാട്ടുണ്ടായിരുന്നു. ഏതായിരുന്നു അത്? കാണാൻ എന്നെക്കാളേറെ മുഞ്ചുള്ളോള്, എന്നാൽ എന്നെക്കാൾ എന്നെ പ്രേമിച്ചോള്, കൽബിൻ തെക്കേ അറ്റത്താണെന്നും ഇവള് കാണാനും മാലാക. ഇത് ഇടക്ക് പാടിക്കൊടുക്കുമായിരുന്നു. ഓക്കെ, അപ്പൊ അവളിങ്ങനെ അവൾ റെസ്പോണ്ട് ചെയ്യുമായിരുന്നു, തിരിച്ചു പാടുമായിരുന്നു. അവളെങ്ങനെ പാടുമായിരുന്നു? മോളൊന്ന് പാടിയേ. അങ്ങനെ മോളെ പാട്ട് കേൾക്കാനൊക്കെ താല്പര്യോ? ഓക്കെ മിടുക്കി. ഓക്കെ, അപ്പൊ എനിക്ക് തോന്നുന്നത് ഈ സ്റ്റേജിലേക്കൊക്കെ പോയി തുടങ്ങി. സ്റ്റേജിലേക്ക് ഏകദേശം നമ്മളൊരു 8 വയസ്സിന് ശേഷമാണ് പോകുന്നത്. ഞാൻ എല്ലാ ഇടക്ക് അന്നമോളൊത്തിട്ടുള്ള ഫോട്ടോസ് എൻ്റെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യായിരുന്നു. ആ സമയത്തൊക്കെ ആളുകൾ എന്നോട് ചോദിക്കുന്നു, മോൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, കണ്ടപ്പോൾ സങ്കടം തോന്നി. അപ്പം ഞാൻ പറയും, ഒന്നുമില്ല, പ്രശ്നങ്ങളൊന്നുമില്ല, ചെറിയ പ്രശ്നം, അതെല്ലാം മാറി വരുന്നു, ഇപ്പോൾ ഒന്നുമില്ല എന്നാ ഞാൻ പറഞ്ഞു പഠിപ്പിച്ചതല്ല. പൊതുവേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഈ ആളുകളുടെ കോംപ്ലക്സ് മാറ്റാനാണ് പ്രയാസം. വീട്ടിലേക്ക് ആൾക്കാർ വരുമ്പം ഒളിപ്പിച്ച് നിർത്തേണ്ടി വരിക. അതിലൊക്കെ സലീം നല്ല ബോൾഡായ തീരുമാനം എടുത്തല്ലോ. അതെ അതെ, ഞാൻ എപ്പോഴും എന്റെ മടിയിൽ തന്നെയാണ്. അപ്പൊ വരുന്ന ഗസ്റ്റുകളൊക്കെ എന്നോട് പറയാറുണ്ട്, ഇങ്ങനെ നിങ്ങളൊരു അത്ഭുതമാണ്, കാരണം മറ്റുള്ള വീട്ടിൽ. അപ്പൊ എനിക്ക് തോന്നാറുണ്ട് എങ്ങനെയാണ്, എന്ത് അത്ഭുതമാണ്, എന്ത് അത്ഭുതം, കാരണം അങ്ങനൊക്കെ മാതാപിതാക്കൾ ചെയ്യോ? അത് അവരെ പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം ഓൾറെഡി മാനസികമായിട്ട് തകർന്നു നിൽക്കുന്ന മാതാപിതാക്കളാണ്. അപ്പൊ മറ്റുള്ളവർ അത് ഒരു സഹതാപത്തോടു കൂടി കാണുമ്പോ മാനസികമായി വീണ്ടും സീറോയിലോട്ട് പോകുന്ന അവസ്ഥയാണ്. അതുകൊണ്ടാണ് മാതാപിതാക്കൾ അങ്ങനെ ചെയ്യാറുണ്ടാവുക. ഇതിനകത്ത് പ്രശ്നം എന്താ വെച്ചാൽ, ഇങ്ങനെയുള്ള കുട്ടികളുള്ള വീടുകളിൽ പോകുമ്പോ എങ്ങനെ പെരുമാറണം എന്നൊക്കെ സമൂഹത്തിന് നമുക്ക് പരിശീലിപ്പിക്കാൻ പറ്റത്തില്ല. അതാണ് പ്രശ്നം. ഒരു ട്രെയിനിങ് വേണ്ട സൊസൈറ്റി ഉണ്ട്, പക്ഷെ ആ കമ്മ്യൂണിറ്റി നമുക്ക് അങ്ങനെ ട്രെയിനിങ്ങിന് വിധേയമാക്കാൻ. അതുകൊണ്ടാണ് ഇപ്പോൾ ചില ആളുകൾ ഓടി ഒളിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ കുട്ടികളെ അവരുടെ മുമ്പിൽ കൊണ്ടുപോകാത്ത. കാര്യം ഇവർ പറയുന്ന കമന്റുകളും ഒക്കെ തന്നെ അവർക്ക് താങ്ങാൻ പറ്റിയെന്ന് വരത്തില്ല. കാര്യം അവർക്ക് സംബന്ധിച്ചോളം അവരുടെ ഏറ്റവും പ്രാണനാണ് ഈ കുഞ്ഞ്. അത് അങ്ങനെയുള്ള കമന്റുകൾ ഞാനും കേട്ടിട്ടുണ്ട്. എന്താന്ന് വെച്ചാല് ദൈവത്തിന്റെ പരീക്ഷണമാണ്, അല്ലെങ്കിൽ പിന്നെ പല ആളുകളും സുഹൃത്തുക്കൾ വഴിയൊക്കെ ഞാൻ അറിഞ്ഞിട്ടുണ്ട്, നമ്മള് ചെയ്തു പോയ പ്രവൃത്തികളിലുള്ള അത് അങ്ങനെയാണ്. പിന്നെ ആലോചിക്കാൻ വേണ്ടി കർമ്മങ്ങളുണ്ടോ? ഞാൻ ആ സമയത്ത് അത് കേൾക്കുമ്പോ ഞാൻ അതിന് മാത്രം എന്ത് തെറ്റാ ചെയ്തേട്ടില്ല. പക്ഷെ അത് പറഞ്ഞ ആളുകളെ കൊണ്ടൊക്കെ തിരുത്തി പറയിപ്പിച്ചു, ഞാൻ ചെയ്ത പുണ്യത്തിന്റെ ഫലമാണ് അന്നമോൾ എന്നൊരു കുട്ടിയുടെ ഉപ്പയായിട്ട് ഈ ലോകത്ത് ജീവിക്കാൻ കഴിഞ്ഞെന്ന് ഈ പറഞ്ഞ ആളുകൾ പറഞ്ഞു. ഞാൻ ഫേസ്ബുക്കിൽ ഫോട്ടോ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞ സമയത്ത് ഇങ്ങനെയുള്ള ഒരവസ്ഥ ആർക്കും വരല്ലേ, അല്ലെ ഇങ്ങനെയുള്ള കുഞ്ഞിനെ തരല്ലേ എന്നൊക്കെ പറഞ്ഞ ആളുകൾ തന്നെ തിരിച്ച് കമന്റ് എഴുതുമായിരുന്നു. ഇപ്പോഴുള്ള അന്നമോളുടെ ഫോട്ടോയിലും എൻ്റെ FB പോസ്റ്റിലും എന്താണെന്ന് വെച്ചാൽ, നിങ്ങളാണ് ലോകത്തിലെ ഏറ്റവും ഭാഗ്യം ചെയ്ത പിതാവ് എന്നാണ്. ഈ ഞാൻ ചോദിക്കട്ടെ, ഇപ്പം അന്നമോൾ വേദിയിലേക്ക് വരുമ്പോഴേ ഈ പ്രേക്ഷകർ ഒരുപാട് പേര്, പ്രത്യേകിച്ച് നമ്മുടെ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ അന്ന ഒരു താരമാണല്ലോ. അപ്പൊ ഏത് ആസ്പെക്ടിലാണ് അന്ന കൂടുതൽ ജനപ്രിയമായത്? ഞാൻ അന്നമോളുടെ 8th ഒരു പിറന്നാളിന് ഞാനൊരു ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തതാണ് അന്നമോളുടെ ഫോട്ടോ. അതിൽ ഞാൻ എഴുതിയ ഒരു വാചകം അന്ന് നല്ല വൈറലായിരുന്നു സമൂഹ മാധ്യമങ്ങളിലൊക്കെ. സങ്കടങ്ങളിലേക്ക് നോക്കുന്നതിന് പകരം അനുഗ്രഹങ്ങളിലേക്ക് നോക്കണമെന്ന് ഞാൻ പഠിച്ചത് എൻ്റെ മകളിലൂടെയായിരുന്നു. മറ്റുള്ളവർ കുറവുകൾ കണ്ട് സാധിപ്പിച്ചപ്പോൾ ഞാൻ എൻ്റെ മകളുടെ മികവുകൾ മാത്രം നോക്കിക്കണ്ടു. അത് ആ സമയത്ത് വളരെ വൈറലായി. അപ്പൊ ഞാൻ പാട്ടായിട്ടാണോ? അല്ല, ഞാൻ FB ഇവിടെ ഫോട്ടോ പോസ്റ്റ് ചെയ്തിട്ട് എല്ലാവരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക എന്നെ മാലാഖിയുടെ പിറന്നാൾ എന്നിട്ടാണ് ഞാൻ ആ ഫോട്ടോ പോസ്റ്റ് ചെയ്തത്. അത് അന്ന് തമിഴ് പേജുകളിലടക്കം അത് വന്നിരുന്നു.
അതേപോലെ കേരളത്തിലെ എല്ലാവിധ പേജുകളിലും ആ ഫോട്ടോ വന്നു, ഈ വാചകം വന്നു, കുറെ യൂട്യൂബ് ചാനലുകൾ അത് വാർത്തയാക്കുന്നു. പിന്നീട് ഞാൻ ആ ഇനാഗ്രേഷനൊക്കെ പോകുന്ന ആളാണ്. ആ സമയത്ത് മലപ്പുറത്തുനിന്ന് ഒരു ഇനാഗ്രേഷന് എന്നെ വിളിച്ചിരുന്നു. അപ്പം അവരെന്നോട് പറഞ്ഞു, മകളെ കൊണ്ടുവരാൻ പറ്റും, നിങ്ങളെ മകളെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിക്കാനാണ് ഞങ്ങൾ ആഗ്രഹം. അത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഒരു പിടിവള്ളി എന്നൊക്കെ പറയില്ല. കാരണം സമൂഹത്തിന്റെ ഇടയിലേക്ക് എന്നെ എന്റെ മകൾ ഉദ്ഘാടനം ചെയ്യുമ്പോൾ മോൾക്ക് എത്ര വയസ്സുണ്ടായിരുന്നു? അന്ന് ഏകദേശം ഒരു 8 വയസ്സ്. മോൾ എങ്ങനെയാ ഉദ്ഘാടനം ചെയ്തേ? കത്തിരി വെച്ച് കട്ട് ചെയ്തോ, പാട്ടുപാടി ഉദ്ഘാടനം ചെയ്തോ, എങ്ങനെയാ ചെയ്തേ? കത്തിരി വെച്ച് കട്ട് ചെയ്തു. ഒരൊറ്റ കട്ട് കിട്ടിയോ? ഇഷ്ടപ്പെട്ടോ മോക്ക് ആ പരിപാടി? എന്തുവായിരുന്നത്? എന്നിട്ട് അവിടെ പാടിയോ? അന്ന് എന്റെ കൂടെ സ്റ്റേജിൽ പാടി. ആദ്യമായിട്ടാണ് അന്ന് സ്റ്റേജിൽ ആദ്യമായിട്ടാണ് പാടുന്നത്. അപ്പൊ അതിനുശേഷം ഞാൻ ഇതുപോലെ റാസാബികത്തിന്റെ ഒരു പാട്ട് എപ്പോഴും മോൾക്ക് ഇഷ്ടമാണ്, അത് 4 വരി പാടിയിട്ട് ഞാൻ വെറുതെ എൻ്റെ FB പോസ്റ്റ് ചെയ്തു. അതും എല്ലാവരും ഏറ്റെടുക്കല്ല. പിന്നീട് എല്ലാവരും അന്നമ്മോളുടെ ഫോട്ടോ പോസ്റ്റ് ചെയ്യുന്നു, പലരുടെയും പ്രൊഫൈൽ അന്നമ്മോളുടെ ഫോട്ടോ ആകുന്നു. അപ്പോൾ എനിക്ക് തോന്നി ഇനി ഇവളെ കൊണ്ട് ഒരു പാട്ട് പാടിപ്പിക്കാം. അങ്ങനെയാണ് ഞാൻ അന്നമ്മളെ കൊണ്ട് സിനാന് മ്യൂസിക് ചെയ്തിട്ട്. ഞാൻ കൈരളി TV ഒരു അവാർഡ് ഫംഗ്ഷൻ കണ്ടത് ഓർമ്മയുണ്ട്. എനിക്ക് തോന്നുന്നു 2022 ആ ഫംഗ്ഷനിൽ അത് ഫിനിക്സ് അവാർഡ് എന്നോ മറ്റേ പേര് പറഞ്ഞു, കൈരളിയുടെ ഒരു അവാർഡായിരുന്നു. അവാർഡിൽ മമ്മൂട്ടിയുടെ സാന്നിധ്യത്തിൽ താങ്കൾ പറഞ്ഞത് ലോകം തെറ്റായി ധരിക്കില്ലെങ്കിൽ ഇവളുടെ കാല് തൊട്ടി, എന്റെ മകളുടെ കാല് തൊട്ടി ഞാൻ നമസ്കരിച്ചേനെ എന്ന് പറഞ്ഞു. അല്ല, എന്താണ് താങ്കളെ കൊണ്ട് അങ്ങനെ പറയിച്ച കാര്യം? കാരണം ഞാൻ 15 വർഷക്കാലമായിട്ട് ഞാൻ കലാരംഗത്തുണ്ട്. ഇപ്പോൾ ഇന്ന് ഈ 1 കോടി ഫ്ലവേഴ്സിന്റെ 1 കോടി ഫ്ലോറിൽ പോലും ഞാൻ നിൽക്കുന്നത് എന്റെ മകളുടെ ബലത്തിൽ തന്നെയാണ്. അന്നയുടെ പിതാവ്? ആ, അന്നയുടെ പിതാവ് എന്നുള്ള ബലത്തിലാണ്. കാരണം 15 വർഷം ഭയങ്കര മാർക്കറ്റ് കൂടി കേട്ടോ. ഞാൻ ഇതിനു മുമ്പ് ഫ്ലവേഴ്സിൽ തന്നെ സ്റ്റാർ മാജിക്കിൽ വന്നതും അന്നയുടെ അഡ്രസ്സിലാണ്. അതുപോലെ തന്നെ മഴവിൽ മനോരമയിൽ, അങ്ങനെ കുറെ ചാനലുകളിലൊക്കെ പോയത് ഞാൻ അങ്ങനെയാണ്. ഞാൻ മമ്മൂക്കയെ കാണാൻ വേണ്ടിയിട്ട് കമ്മത്തൻ കമ്മത്ത് എന്ന് പറയുന്ന സിനിമയുടെ സെറ്റിൽ പോയിട്ടുണ്ട്. അന്ന് ഫോട്ടോ എടുക്കാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. പക്ഷെ പിന്നീട് ഒരിക്കൽ ഞാൻ താമസിക്കുന്ന അതേ ഹോട്ടലിൽ മമ്മൂക്ക ഉണ്ടായിരുന്നു. അന്ന് ഫോട്ടോ എടുക്കാൻ ഒന്ന് പരിചയപ്പെടണം എന്നൊക്കെ പറഞ്ഞ് പോയ സമയത്ത് അന്ന് കൂടെ ഉണ്ടായിരുന്ന നമുക്കറിയാം അവസ്ഥകൾ എങ്കിൽ കൂടി കൂടെ ഉണ്ടായിരുന്ന ആളുകൾ അതിന് അനുവാദം തന്നില്ല. നിങ്ങൾക്കറിയുന്നതല്ലോ ഒരാളെ ബുദ്ധി. അപ്പം ഞാൻ പറഞ്ഞു ഫോട്ടോ എടുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കൈ കൊടുക്കുക. കാരണം ഞാൻ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്വപ്നം കണ്ടിട്ടുള്ള ആരെന്ന് ചോദിച്ചാൽ മമ്മൂക്കത്. ഇപ്പോഴും അങ്ങനെ തന്നെ ഞാൻ കാണാറില്ല. അപ്പൊ അന്ന് ഇതുപോലെ ഫോട്ടോ എടുക്കാനൊന്നും അന്ന് സമ്മതിച്ചില്ല, ഒന്ന് പരിചയപ്പെടാനും ഒന്നും സമ്മതിച്ചില്ല. പക്ഷെ ആ മമ്മൂക്കയോടൊപ്പം എനിക്ക് ഒരു 4-5 മണിക്കൂർ ഒരു വേദിയിൽ നിൽക്കാൻ പറ്റി. മമ്മൂക്കയുടെ മുമ്പിൽ എനിക്ക് സംസാരിക്കാൻ പറ്റി. അത് കേട്ട് മമ്മൂക്ക അവിടെ കൈയടിച്ചു. മമ്മൂക്കയോട് ഷെയ്ക്ക് ഹാൻഡ് കൊടുത്ത് സംസാരിക്കാൻ പറ്റി. അന്ന് എടുക്കാൻ പറ്റാത്ത ഒരു ഫോട്ടോക്ക് വരെ 1000 പിക്ചർ വന്നു എന്നുള്ളതാ. അതുപോലെ അതിന്റെ വിഷ്വൽസ് ഒരുപാട് വന്നു. അതെ അതെ, ഞാൻ തന്നെ യഥാർത്ഥം ഇങ്ങനെ താങ്കൾ പറയുന്നത് കേട്ടോണ്ടാ ഞാനും ആ ടെലികാസ്റ്റ് ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത്. ആ, അതാണ് ഞാൻ പറഞ്ഞത്, അത് എന്റെ മകളിലൂടെ അത് മകളുടെ കാൽക്കൽ വീണ് നമസ്കരിക്കൽ ലോകം തെറ്റായിട്ടേ കാണും. അത് കാണില്ലായിരുന്നു അന്ന് ഞാൻ. കാരണം എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളൊക്കെ നിറവേറിയത് എന്റെ മകളിലൂടെയാണ്. ഈ ഹന്ന കൊടത്തൂർ എന്ന് പറയുന്ന ഈ പേര് പ്രേക്ഷക മനസ്സിലേക്ക് ഒരു പ്രതിഷ്ഠ നേടി എന്ന് താങ്കൾക്ക് തോന്നിയത് എവിടെ നിന്നായിരുന്നു? അത് അന്നമ്മളുടെ ഫസ്റ്റ് പാട്ട് തന്നെ ജനങ്ങൾ സ്വീകരിച്ചപ്പോഴാണ്. അന്നമ്മോൾ ഒരു പാട്ട് പാടി. അത് അന്ന് രമേശ് പിഷാരടി സാറും അതുപോലെ തന്നെ ബാദിഷക്ക്, അങ്ങനെയുള്ള കുറെ സീനിയർ ആർട്ടിസ്റ്റുകൾ, ബിബിൻ ജോർജ്, ഇവരൊക്കെ ഫേസ്ബുക്കിൽ അത് പോസ്റ്റ് ചെയ്തിരുന്നു. അത് ജാതി മത ഭേദമെന്നെ എല്ലാവരും ഏറ്റെടുത്തു. പിന്നീട് അന്നമോളെ അത് ഏത് പാട്ടായിരുന്നു മോളെ? പാളി നടക്കും. ആ, അതൊന്ന് പാടിയാലോ. പാളി നടക്കും പ്രാവുകളെ പുണ്യമദീനെ ചെന്നിടമോ അവിടം ചെന്ന് മുത്ത ഹബീബിനോടെ സലാം പറഞ്ഞിടമോ എന്നിഷ്ടം വന്നമോ എന്നിടമോ. എന്നെ ആദ്യം ഉപ്പ പാടിയ പാട്ടൊക്കെ ഉപ്പ എന്നാണോ വിളിക്കുന്നത്? അന്ന ഉപ്പ പാടിയ പാട്ടും ഉപ്പ എഴുതിയ പാട്ടും ഒക്കെ അല്ലേ പാടിയിരുന്നത്? പിന്നെ അന്ന സ്വന്തമായിട്ട് വല്ലവരുടെയും പാട്ട് എന്തിനാ പാടുന്നു ചോദിച്ചു, സ്വന്തമായിട്ട് പാട്ടുണ്ടാക്കി എന്ന് പറഞ്ഞു. അന്നമ്മള് ചെറുപ്പ സമയത്ത് ഞാനൊരു പാട്ടുണ്ടാക്കിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് പാടി തരുമായിരുന്നു. അതുപോലെ അത് ഏതോരൊക്കെ പാട്ടിന്റെ ഒക്കെ ട്യൂൺ ഉണ്ടാവാം. ഇപ്പാടെ മുത്തിന് ഇന്നാണ് കല്യാണം എന്നൊക്കെ പറഞ്ഞിട്ട്, എന്നിട്ട് ഞാൻ പറയാം നിനക്ക് ഇത് എവിടെ നിന്ന് അത് ഞാൻ ഉണ്ടാക്കിയതാന്നൊക്കെ പറയാം ആ സമയം മുതൽ. പക്ഷെ ഇവളെ ഒരിക്കലും അന്നമ്മളൊരു പാട്ടുകാരിയായിട്ട് വരും എന്നൊന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. ഞാനും അതുപോലെ അപ്രതീക്ഷിതമായിട്ട് വന്ന ആളാണ്. പക്ഷെ എൻ്റെ മനസ്സിലൊരാഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ, ഈ കുറവുകൾ നോക്കി കാണുന്നവർക്ക് മുമ്പിൽ മോളുടെ കഴിവുകൾ മാത്രം. ഇപ്പൊ എനിക്ക് വന്ന് സ്ലോലി നമ്മുടെ ജനസമൂഹം അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ടോ ഹന്നയുടെ കാര്യത്തിൽ? കാരണം ഞാൻ ആദ്യത്തിലൊക്കെ ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുള്ള കാര്യം, നമ്മള് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ആ ഭക്ഷണം പാതി വഴിയിൽ ഉപേക്ഷിച്ചിട്ട് ഇറങ്ങേണ്ടി വന്നിട്ടുണ്ട്. ആൾക്കാർ കമന്റ് ചെയ്യും. ആ, അത് ആളുകൾ ആ നോട്ടം കാണുമ്പോ അത് ഈ വല്ലാത്തൊരവസ്ഥയാണത്.
പക്ഷെ ഇന്ന് അതൊക്കെ മാറി. ഇന്ന് അന്നമോളെ കാണുമ്പോൾ ഒരു സെലിബ്രിറ്റിയെ കാണുന്ന തരത്തിൽ ഹായ് അന്നമോൾ എന്ന് പറഞ്ഞിട്ട് ആളുകൾ മാറി. അതായിരുന്നു ഞാൻ ആഗ്രഹിച്ചത്. കാരണം എന്റെ അന്ന കൊടുത്തു അയച്ച മലപ്പുറത്ത് പോയ കത്ത് കിട്ടും. അപ്പോ പൊന്നാനിന്ന് എഴുതണ്ട, അല്ലെങ്കിലും കത്ത് കിട്ടും. ഇല്ല, ഇപ്പൊ അതുപോലെ തന്നെ എന്റെ വീട്ടിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്നതൊക്കെ ഇന്ന് അന്നമോളെ കാണാനാ. പിന്നെ ഞാനൊരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ആദ്യം എന്നോട് ചോദിക്കുന്ന മോളെ വിശേഷ, പ്രായമായ ആളുകൾ പോലും എന്റെ കൂടെ ഫോട്ടോ എടുക്കുന്നുണ്ടെന്ന്. അപ്പോഴും അതും അന്നമോളുടെ ഉപ്പ എന്നുള്ള ഒരു ലേബിളാ. അപ്പൊ ഞാനിപ്പോ പറയുന്ന സെലിംകൊടത്തൂർ എന്ന പാട്ടുകാരൻ പത്തിരണ്ടായിരത്തിന്റെ അടുത്ത് പാട്ടുകളൊക്കെ പാടി. അപ്പൊ സെലിംകൊടത്തൂർ എന്ന പാട്ടുകാരനായിട്ട് അറിയപ്പെടുന്നതിലും ഞാൻ അഭിമാനിക്കുന്ന അന്നമോളുടെ ഉപ്പ എന്ന ആ പേരിൽ അവർക്കൊന്നും. ഒരു കാലത്ത് താങ്കൾ ഒരു പിതാവ് എന്നുള്ള നിലയിൽ ഇവിടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകലും മടിച്ചിരുന്നു, കാര്യം ആൾക്കാരുടെ കമന്റുകളെ കേൾക്കാൻ വയ്യാത്തതുകൊണ്ട്. സുഹൃത്തുക്കളായിരുന്നല്ലേ? അന്നും സുഹൃത്തുക്കളാണ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത്. കാരണം ഞാൻ പോയി കഴിഞ്ഞാൽ ആളുകൾ അവിടെ ഇവളെ കാണാൻ വേണ്ടി അത് അന്നും വളയും. കാരണം പലയിടത്തും പല സ്ഥലത്തിൽ അത് വന്ന് രണ്ട് തലയായിട്ട് ജനിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ട്. എല്ലാം എൻ്റെ സുഹൃത്തുക്കളെ വഴി ഞാൻ അറിയാറാ. അപ്പൊ ഞാൻ കൂടുതൽ പോകുമ്പോൾ അത് ഇവർക്കും കൂടി ബുദ്ധിമുട്ടാവുന്നു. അതുകൊണ്ട് എൻ്റെ ഈ പറയുന്ന സിക്കിർ, അതേപോലെ എൻ്റെ ഒരു വണ്ടി ഓടിച്ച ജിഷാർ എന്ന് പറയുന്നതിനൊക്കെ പ്രോഗ്രാം കഴിഞ്ഞ് ഞാൻ രാവിലെ എത്തുന്നാലും എന്നിട്ട് അവർ ഹോസ്പിറ്റലിലേക്ക് പോയിരുന്നു. പക്ഷേ അതൊക്കെ അന്നെടുത്ത എഫേർട്ടിനൊക്കെ എന്നൊരു റിസൾട്ടായി. ഓക്കെ, സലീം എവിടെ വരെ പഠിച്ചു? ഞാൻ ആറാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. എന്താ പഠനം നിർത്താൻ? വീട്ടിലെ സാഹചര്യം? വീട്ടിലെ സാഹചര്യം വളരെ മോശമായിരുന്നു. പിന്നീട് എന്നെ ഒരു പള്ളിയിൽ കൊണ്ടാക്കിയിരുന്നു. ഞാൻ ആദ്യം കരിങ്കലത്താണി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു രണ്ടു വർഷത്തോളം പള്ളിയിൽ ഓതി. അവിടെ പഠിക്കുന്ന സമയത്ത് സ്കൂളിൽ പോകാൻ വന്നു. പിന്നെ ഞാൻ വളാഞ്ചേരിയിലേക്ക് മാറി. അവിടെ സ്കൂളിൽ പോകാനുള്ള അനുമതി ഇല്ലായിരുന്നു. നിങ്ങളുടെ വീട്ടിൽ എത്ര മക്കളുണ്ട്? ഞങ്ങൾ നാല് മക്കളുണ്ട്. അതില് ഉപ്പ എന്താ ചെയ്തത്? ഉപ്പ ഗൾഫിലായിരുന്നു. പക്ഷെ ഉപ്പ എനിക്ക് ഒരു രണ്ട് വയസ്സുള്ള സമയത്താണ് ഉപ്പ ഗൾഫിലോട്ട് പോകുന്നത്. പിന്നെ എന്റെ ഇപ്പൊ തിരിച്ചു വരുന്ന എനിക്ക് 14 വയസ്സുള്ള സമയം. മടങ്ങി വരുന്നു. ജോലി ഇല്ലാത്ത അവസ്ഥ ഉണ്ടായിരുന്നു. പിന്നെ ഉപ്പാക്കൊരു വാശി ഉണ്ടായിരുന്നു എന്റെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നാട്ടിലേക്ക് തിരിച്ചു പോകണം എന്നുള്ള. പക്ഷെ അത് ഉപ്പാനെ കൊണ്ട് സാധിച്ചില്ല. ഞാനൊരിക്കലും അതിൽ എന്റെ പിതാവിനെ ഞാൻ എവിടെയും കുറ്റപ്പെടുത്തില്ല. കാരണം ഇന്ന് ഞാൻ നല്ലൊരവസ്ഥയിൽ ജീവിക്കുന്നുണ്ട്. അത് എന്റെ മക്കൾക്ക് ഭാഗ്യമുള്ളത് കൊണ്ടാണെന്ന് വിശ്വസിക്കുന്ന ആളാണ്. പക്ഷെ അന്ന് ഞങ്ങൾക്ക് ഭാഗ്യം ഉണ്ടായില്ല. അതുകൊണ്ട് ഇപ്പൊ ഏത് മാതാപിതാക്കളായാലും മക്കൾക്ക് വേണ്ടി പ്രയത്നിക്കുമല്ലോ. അന്ന് എന്റെ ഒപ്പം ഒരുപാട് പ്രയത്നിച്ചിട്ടുണ്ടാവാം. മദ്രസയിലെ താങ്കളുടെ ജീവിതം എങ്ങനെയായിരുന്നു? എനിക്ക് അന്നും ആരെങ്കിലും ഒക്കെ ആവണം എന്നാഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ വലിയ സമ്പാദിക്കണം എന്നുള്ള ആഗ്രഹമൊന്നുമല്ല ഞാൻ ഉദ്ദേശിച്ചിരുന്നത്. എന്റെ ജീവിതത്തിൽ അന്നും പാട്ടിനോട് വല്ലാത്തൊരു ഇഷ്ടമായിരുന്നു. പിന്നെ ഞാൻ അന്നും ഒക്കെ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്നത് നമ്മൾക്ക് നല്ല ഭക്ഷണം കഴിക്കാൻ കഴിയണം. അതെ, കാരണം വീട്ടിൽ ഒരാളുടെ ചെലവ് കുറയുമല്ലോ. അതായിരുന്നു സത്യത്തിൽ അന്ന്. ഒരാൾ മാത്രമേ മദ്രസ പഠിക്കാൻ പോകുന്നുള്ളൂ, മറ്റു മൂന്ന് പേരെ രണ്ട് സഹോദരിമാരായിരുന്നു, പിന്നെ ഒരു ജ്യേഷ്ഠനാ. പക്ഷെ ആ സമയത്തും എനിക്ക് അതിനോട് പൊരുത്തപ്പെടാൻ കുറെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ആദ്യത്തിലൊക്കെ ഇൻട്രസ്റ്റ് ആയിരുന്നെങ്കിൽ കൂടി പിന്നീട് നമ്മളൊരു അടച്ചിട്ട ഒരു ജീവിതം പോലെ ആയിരുന്നു. നമുക്ക് ഒന്നിനും ഒരു സ്വാതന്ത്ര്യം ഇല്ല. ചെറുപ്പകാലത്ത് ഒരു കുട്ടി എന്തൊക്കെ ആസ്വദിക്കാനുണ്ട് അതൊന്നും ആസ്വദിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. കാരണം ഏകദേശം 10-11 വയസ്സ് മുതൽ ഒരു 16 വയസ്സ് വരെ ഞാൻ ആ മതപഠനത്തിലായിരുന്നു. അവിടെ നമ്മളെ പള്ളിയിൽ തന്നെ ഓതുക, അവിടുന്ന് ഭക്ഷണം കഴിക്കാൻ മാത്രം വീട്ടിൽ. പാട്ടുണ്ടോ ചെറുതായിട്ടെങ്കിലും? മദ്രസയിലെ പാട്ടുകൾ പാടും. നബിദിനം വരുമ്പോ പാടാനുള്ള അവസരമുണ്ട്. പിന്നെ എല്ലാ വർഷവും നബിദിനത്തിൽ എന്റെ നാട്ടിലെ മദ്രസകളിൽ ഞാൻ തന്നെയാണ് ദഫൊക്കെ പഠിപ്പിക്കാറ്. ഞാൻ ദഫ് ജീവിതത്തിൽ കളിക്കാത്ത ആളായിരുന്നു. അപ്പൊ ഒരു വളാഞ്ചേരി പോയിട്ടാണ് ഞാൻ ആദ്യമായിട്ട് ദഫ് കാണുന്നത് അവിടുത്തെ മദ്രസയിൽ. അപ്പൊ അത് ഞാൻ എന്റെ നാട്ടിൽ വന്ന് പഠിപ്പിച്ചോളൂ. പിന്നെ എല്ലാ വർഷവും ഞാൻ തന്നെ അവിടുത്തെ ഈ മദ്രസയിൽ താമസിക്കുമ്പോൾ വീട്ടിലേക്കൊക്കെ ഇടക്കിടക്ക് പോകാൻ പറ്റുമോ? അതോ രണ്ട് മാസങ്ങൾ കൂടുമ്പോഴൊക്കെയാണ്. ഒരു ഒരു ബാലന്റെ മനസ്സിൽ അതൊക്കെ ആലോചിക്കുമ്പോൾ എനിക്കൊന്ന് ഈ വീട്ടുകാരെ പിരിഞ്ഞിരിക്കുക. എന്റെ ജീവിതത്തിൽ എന്താന്ന് വെച്ചാൽ എന്റെ ഉപ്പായ കാണാത്ത സങ്കടം വല്ലാതെ തന്നെ അലട്ടിരുന്നു. കാരണം ഒരു കുട്ടിയെ ഒരു ഉപ്പ കുഞ്ചിക്കുമ്പോൾ എനിക്കത് വല്ലാതെ ഫീൽ ചെയ്യുന്നു. കാരണം എല്ലാവരും ഉപ്പയെ കുറിച്ച് സംസാരിക്കുമ്പോൾ എനിക്ക് ഞാൻ ഫോട്ടോയിൽ കണ്ട മാത്രം ഉപ്പയാണ് ഞാൻ കണ്ടിരുന്നത്. അപ്പോ അതെന്റെ മനസ്സിനെ വല്ലാതെ അലട്ടിയിരുന്നു. മദ്രസ വിട്ട് താങ്കൾ 16-ാമത്തെ വയസ്സ് പുറത്തു വരുമ്പോ പിന്നെ എങ്ങോട്ടാ പോയത്? പിന്നീട് ഉപ്പ നാട്ടിൽ വന്നപ്പോഴാണ് ഞാൻ അത് നിർത്തുന്നത്. അഥവാ ഞാൻ ഡിഗ്രി എടുക്കാൻ വേണ്ടി പോയില്ല എന്ന് മാത്രം. എന്നിട്ട് അപ്പൊ ഉപ്പ പറഞ്ഞ ഏകദ അത്യാവശ്യമൊക്കെ പഠിച്ചില്ല, ഇനി ഒരു കഴുത്തൊയിലാവാന്ന് പറഞ്ഞു. ഉപ്പ വന്ന് നോക്കുമ്പോ ഉപ്പ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. കറക്റ്റ് ടൈമിൽ നിസ്കാരം വേണം, അങ്ങനൊക്കെ ഉള്ള ഒരു ഇത്. അപ്പൊ അന്നത്തെ അവസ്ഥയിൽ ഉപ്പയുമായിട്ടൊക്കെ വാക്ക് തർക്കമൊക്കെ ഉണ്ടാവേണ്ടി വന്നിട്ടുണ്ട്. പിന്നെ അങ്ങനെ ഉപ്പ എന്നെ നേരെ വർക്ക്ഷോപ്പിൽ ഉണ്ടാക്കി. വർക്ക്ഷോപ്പിൽ ഞാൻ ഏകദേശം ഒരു 1.5 വർഷത്തോളം വർക്ക്ഷോപ്പിൽ പോയി. ഫോർ വീലർ മെക്കാനിക് ആയിരുന്നു. അപ്പൊ അവിടുത്തെ റിയാക്ഷൻ ഒന്നും എനിക്ക് പറ്റാതായി, ഡീസലിന്റെ റിയാക്ഷൻ ഒക്കെ. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ നേരെ ഗുജറാത്തിലേക്ക് പോവുകയാണ്. ഗുജറാത്തിലേക്ക് എന്റെ അടുത്ത വീട്ടിൽ നിന്ന് കല്യാണം അയച്ച ഒരാൾക്ക് അവിടെ ഒരു ഹോട്ടലുണ്ട്. അപ്പൊ അവിടുത്തെ എന്റെ സ്നേഹിതനും കൂടി പോകുന്നു, മലയാളി നടത്തുന്ന ഹോട്ടൽ.
അപ്പൊ അവനും ഉണ്ടെന്ന് ഇങ്ങനെ പോരണെന്ന് വെച്ചപ്പോ ഞാൻ അങ്ങനെ ആ ഒരു ഇൻട്രസ്റ്റിൽ അങ്ങോട്ട് പോയി. ഗുജറാത്തിൽ സോംനാഥ് എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു ഒരു ഹോട്ടലിലെ ജോലിക്ക്. അപ്പൊ അവിടെ ചായ കൊണ്ടു കൊടുക്കാൻ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ആദ്യത്തെ കുറച്ച് മാസങ്ങളോളം കിച്ചണിൽ തന്നെ ആയിരുന്നു നമ്മളെ ഇല്ല അല്ല അവിടുന്ന് പഠിക്കുന്നു ഈ ഹോട്ടലിൽ നിന്ന്. പിന്നെ അവിടെ കിച്ചണിലെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ ചായവാലയായി. പിന്നെ അത്യാവശ്യം സാമ്പാർ അങ്ങനെയുള്ള ദാൽക്കറിയൊക്കെ ഉണ്ടാക്കലൊക്കെ പഠിച്ചു. പിന്നീട് അവിടുത്തെ ജീവിതം ഈ ആട് ജീവിതം പോലെ നജീവിനുണ്ടായ ജീവിതം പോലെയാണെന്ന് താങ്കൾ എവിടെയോ പറഞ്ഞത് ഞാൻ വായിച്ചു. അതെ തീർച്ചയായും. കാരണം ആട് ജീവിതം തന്നെ ആയിരുന്നു. കാരണം ഈ എട്ട് മാസത്തിലെ പാത്രങ്ങളും എന്റെ കൂടെ വന്ന ആ മുതലാളിയുടെ അളിയൻ മൂന്ന് മാസം കഴിഞ്ഞപ്പോ അവിടുന്ന് പോന്നു. എന്റെ ആ മുതലാളി എന്ന് പറഞ്ഞ അത്ര ടഫായിരുന്നു. ടഫാന്ന് പറഞ്ഞാൽ പോരാ, അതിലേക്ക് അപ്പുറം ബാക്കിയുണ്ടെങ്കിൽ പറയണം. പിന്നെ ഇടയ്ക്ക് അടിക്കും അടിയുണ്ടോ അടി. അപ്പൊ ആദ്യം ശമ്പളം ചോദിച്ച സമയത്ത് മൂന്ന് മാസം കഴിഞ്ഞിട്ടേ ശമ്പളം തരുള്ളൂ, നിങ്ങളെ നാട്ടിലൊരാള് മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോകുമ്പോ ടിക്കറ്റിന് എന്റെ കയ്യിൽ നിന്ന് ഞാൻ പൈസ എടുത്ത് തരണ്ട, അപ്പൊ മൂന്ന് മാസം ശമ്പളം ഞാൻ പിടിച്ചിട്ടേ ശമ്പളം തരുള്ളൂ എന്ന് പറഞ്ഞു. അതിൽ തന്നെ മനസ്സിലാക്കാലോ ആ അയാൾ എത്രത്തോളം മനസ്സാക്ഷി. അങ്ങനെ മൂന്ന് മാസം കഴിഞ്ഞിട്ടും ശമ്പളം ഇല്ല. പിന്നീട് നമ്മൾ എന്തെങ്കിലും പ്രതികരിച്ചു കഴിഞ്ഞാൽ അടിക്കും. അപ്പോ എന്നോട് പറഞ്ഞു, ഇനി നീ ഒരു വർഷം കഴിഞ്ഞാൽ നിന്റെ ശമ്പളം തീർത്ത് തന്നിട്ട് നിന്റെ നാട്ടിൽ പറഞ്ഞേക്കാന്ന് പറയും. അപ്പൊ വീട്ടുകാരുമായിട്ട് എനിക്ക് കോണ്ടാക്ട് ചെയ്യാനൊന്നും വഴിയില്ലാതായിപ്പോയി. കാരണം ഞാൻ അയക്കുന്ന കത്തുകൾ ഈ പോസ്റ്റ്മാൻ്റെ കയ്യിലാണ് കൊടുക്കുക, അത് ഇയാൾ വാങ്ങിയെടുക്കും. അപ്പൊ വീട്ടിൽ തരട്ട് യാതൊരു കോണ്ടാക്ടും ഇല്ലായിരുന്നു. ഞാൻ ഒരു തരം ആട് ജീവിതത്തിനേക്കാൾ അപ്പുറമായ ജീവിതമായിരുന്നു. പക്ഷെ അയാള് അതെ അതെ. പിന്നെ അയാളോട് ഞാൻ ഇടക്ക് പറയായിരുന്നു, എന്നെങ്കിലും ഞാൻ നിങ്ങളെ തിരിച്ചു തല്ലും, ഈ തല്ലിയതിന് ഒരു തല്ലെങ്കിലും ഞാൻ വലുതാകുമ്പോഴെങ്കിലും ഞാൻ തിരിച്ചു തല്ലും നാട്ടിൽ. കാരണം അവിടുന്ന് അയാളെ ഒന്നും പറയാൻ ചെയ്യാൻ കഴിയില്ലായിരുന്നു. കാരണം അവിടെ ശക്തനായിരുന്നു, ആ വർഷങ്ങളോളായിട്ട് അവിടെ ഉള്ള ആളാണ്. പിന്നെ അത്യാവശ്യം ഗുണ്ടാ സെറ്റപ്പൊക്കെ ഉള്ള ആളാണ്. അതും അയാളെ കൈകൊണ്ട് ഒന്ന് കിട്ടി കഴിഞ്ഞാൽ പിന്നെ ഒരാഴ്ചക്ക് തലയിൽ ഒരു ഒന്നും കേൾക്കില്ല, ചെവി തന്നെ കേൾക്കില്ല അങ്ങനെ. അപ്പോ അയാള് പറയുന്നത് കവളത്ത് അങ്ങോട്ട് അടിക്കുക. അപ്പൊ അയാള് പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാല്, നാട് വിട്ടാൽ പട്ടിക്ക് സമാണ്, പിന്നെ അവർക്ക് അവിടെ ചോദിക്കാനൊന്നുമില്ല. അപ്പോ ഒരു ദിവസം ഇതേപോലെ അവിടുത്തെ ഒരു ഇന്ത്യക്കാരൻ പയ്യ എന്നെ തെറി വിളിച്ചപ്പോ ഞാനൊന്ന് ചെവിടി പിടിച്ചാണ് എന്നെ അടിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ ഉപ്പായെ വിളിച്ചതിനാണ് ഞാൻ തല്ലിയത്. അപ്പൊ എന്നോട് പറഞ്ഞു ഉപ്പാനെ വിളിച്ച അങ്ങനെ തല്ലാൻ പാടുണ്ടോന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ തല്ലും. അപ്പൊ എന്നോട് പറഞ്ഞു നാട് വിട്ടാ പട്ടിക്ക് സമാണ്. ഞാൻ എന്റെ അപ്പൊ ഞാൻ പറഞ്ഞു അപ്പൊ നിങ്ങളെ വിളിച്ചാൽ നിങ്ങളെ ഉപ്പയെ വിളിച്ചാൽ നിങ്ങൾക്ക് ഇതാവില്ലേ. അപ്പൊ പറഞ്ഞു എനിക്ക് പൊള്ളില്ല, കാരണം ഞാൻ എന്റെ വാപ്പ മരിച്ചിട്ടടക്കം കടറ ഷട്ടർ താത്തിയിട്ടില്ല, എനിക്ക് അത്ര ഉള്ളു വാപ്പ എന്നൊക്കെ പറഞ്ഞു അങ്ങനെയൊക്കെ അയാൾ സംസാരിച്ചിരുന്നത്. അത് അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങളപ്പേ അങ്ങനെ തന്നെ ഒന്ന് അറിഞ്ഞപ്പോഴാണ് എന്നെ ശക്തമായിട്ട് അന്ന് എനിക്ക് നല്ല തല്ലിട്ടു നല്ല സ്ട്രോങ് ആയിട്ട് അന്ന് ഒരു പക്ഷെ എന്നെ കൊന്നുണ്ടാവും അന്ന് ആരൊക്കെ പിടിച്ചതുകൊണ്ടാണ്, അല്ലെ എന്നെ കൊന്നാലും ആരും ചോദിക്കൂല, എന്റെ വീട്ടുകാരോട്ട് അറിയില്ലായിരുന്നു. അങ്ങനെ എന്റെ ഈ കഥകളൊക്കെ അറിയുന്ന ഞാൻ ചായ കൊണ്ടുകൊടുക്കുന്ന ഒരു 1150 ചായ ഒരു കെറ്റിലാക്കിയിട്ട് ഒരു ജോളി കണ്ടെയ്നർ എന്ന് പറയുന്ന ഒരു കമ്പനി ഉണ്ട്, ഈ പെയിന്റിന്റെ ബക്കറ്റ് അതേപോലെ വാഷിംഗ് മെഷീന്റെ പ്ലാസ്റ്റിക് ഐറ്റംസുകളൊക്കെ ഉണ്ടാക്കുന്നത്. അവിടെ ചായ കൊണ്ടുകൊടുക്കാൻ പോകുന്നിടത്ത് മലയാളികളുണ്ട്. അവിടെ ഒന്ന് ഇലക്ട്രിക്കൽ വർക്കിന് വേണ്ടി വന്ന തിരുവനന്തപുരത്തുള്ള ഒരു സജിയേട്ടൻ എന്ന് പറയും, ഞാൻ പിന്നെ അദ്ദേഹത്തെ കണ്ടിട്ടില്ല. അതുപോലെ അവിടെ സ്ക്രീൻ പ്രിന്റിങ്ങിൽ നിൽക്കുന്ന ബിജുവേട്ടൻ, പിന്നെ ഒരു സവാദ് എന്ന് പറയുന്ന മൂന്ന് സുഹൃത്തുക്കൾ. അവരെൻ്റെ അവസ്ഥ കേട്ടിട്ട് അവരെ ഒരു ഫ്രണ്ട് നാട്ടിലേക്ക് വരുന്ന ദിവസമാണ് എന്നെ വല്ല ചായ കൊണ്ടു കൊടുക്കാൻ പോയ സമയത്ത് അവർ ഈ സവാദ് എന്ന് പറയുന്ന ആൾ അദ്ദേഹത്തിൻ്റെ ഒരു ടീഷർട്ടും പാൻറ്റും തന്നു, പിന്നെ ഈ ബിജു എന്ന് പറയുന്ന ആൾ ഒരു 150 രൂപ വന്നു, സജിയേട്ടൻ എൻ്റെ പോക്കറ്റിൽ 500 രൂപ വെച്ചെന്നിട്ട് കൂടെ നാട്ടിലേക്ക് വരുന്ന ഒരാളെ കൂടെ എന്നെ നാട്ടിലേക്ക് കടത്തുകയാണ് ചെയ്തത്. അന്ന് എന്നിട്ട് അവിടെ എത്തിയതിന് ശേഷം എന്നോട് ഒരു കത്തയക്കാൻ വേണ്ടി പറയുന്നു. സജിയേട്ടൻ എന്ന് പറയുന്ന കുറ്റൂർ അങ്ങനെ എന്തോ ത്രിവേണ്ടം ഭാഗത്താണ് അദ്ദേഹം പറഞ്ഞൊരു. ഞാൻ പലപ്പോഴും പലയിടത്തും ഞാൻ താങ്കൾക്ക് അവരെ പിന്നെ കണ്ടിട്ടില്ല. ഇല്ല കണ്ടിട്ടില്ല. ഈ പരിപാടിയോടെ താങ്കൾക്ക് കാണാൻ പറ്റുന്നു. പിന്നീട് ഞാൻ എത്തിയിട്ട് ഞാൻ അവർക്ക് കത്തയച്ചു. ആ കത്തയച്ചിട്ടും അതിന് പിന്നെ അത് അവർക്ക് കിട്ടിയൊന്നും എനിക്കറിയില്ല. അങ്ങനെ ജീവിതത്തിൽ ഒരു വലിയ ഒരു കടപ്പാടുള്ള കടപ്പാട്. അതെ അതെ തീർച്ചയായിട്ടും. പിന്നെ ഈ മുതലാളി നമ്മുടെ ഈ മാടമ്പിയായ മുതലാളി ഉണ്ടല്ലോ, അദ്ദേഹത്തിനെ പിന്നെ എവിടെയെങ്കിലും വെച്ച് പിൽക്കാലത്ത് കണ്ടോ? എന്റെ നാട്ടിൽ ഇപ്പൊ അടുത്ത് ഒരു 5-6 വർഷം മുമ്പേ ഞാൻ നാട്ടിലെ ഒരു കല്യാണ പ്രോഗ്രാമിന് പോയപ്പോഴാണ് ഇദ്ദേഹത്തെ കാണുന്നത്. പക്ഷെ അന്ന് ഞാൻ പോയി സലാം. അയാള് തിരിച്ചറിയല്ലോ, കാരണം അയാളെ എന്നെ അറിയാലോ അദ്ദേഹത്തിന്. അപ്പൊ ഞാൻ അന്ന് സലാം പറഞ്ഞു, വിശേഷം എന്താണെന്നൊക്കെ ചോദിച്ചു. എനിക്ക് അങ്ങനെ ബിഹേവ് ചെയ്യാനാ തോന്നി. കണ്ടപ്പോ തല്ലാൻ തോന്നിയില്ല. തല്ലാൻ തോന്നി. പുള്ളിയുടെ റിയാക്ഷൻ എന്തായിരുന്നു?
പുള്ളി ആകെ എന്നോട് വിശേഷം ഒക്കെ ചോദിച്ചായിരുന്നു. പിന്നെ ആദ്യത്തിലുള്ള ആ ഒരു മുതലാളിത്തരൊക്കെ ആദ്യം മാറിയല്ലോ, കാരണം അവസ്ഥ സാമ്പത്തികമായിട്ട് ആ കടക്ക് പോയി. പിന്നെ നാട്ടില് ബിരിയാണി ഉപ്പും കാര്യമൊക്കെ ആയിട്ട് ഇപ്പൊ ഖത്തറിൽ അയാളിപ്പൊ പാചകമൊക്കെ ഇപ്പൊ ഖത്തറിലാണ് ആളുള്ളതെന്ന് പറഞ്ഞു. അദ്ദേഹം ഖത്തറിൽ നിന്ന് കേൾക്കുന്നുണ്ട്. സലീമിന് ക്ഷമിക്കാൻ പറ്റിയോ അവിടെ വെച്ച് കണ്ടപ്പോ? ആ ക്ഷമിക്കുന്നിടത്തല്ലേ മനുഷ്യത്തുള്ളൂ. ഞാൻ അതെ അതെ ഞാൻ അങ്ങനെ മനസ്സിൽ അങ്ങനെ ഒന്നും വെച്ച് നടക്കുന്ന ആളല്ല. ആ ഒരു അറിവില്ലാത്ത പ്രായത്തിൽ ഞാൻ എന്തെങ്കിലും തിരിച്ചടിക്കണം എന്ന് ആഗ്രഹിച്ചെങ്കിൽ കൂടി ഇപ്പൊ പക്കതൊക്കെ വന്ന സമയത്ത് ഓക്കെ ചിലപ്പോ ആ ഒരു ചിന്ത കൊണ്ടൊക്കെ ആയിരിക്കും മകൾ ഇങ്ങനെയൊക്കെ മാറാൻ പറ്റിയത്. കാരണം ഞാൻ ജീവിതത്തിൽ ക്ഷമ എന്ന് പറയുന്ന ഒരു വാചകം കൊണ്ട് തന്നെ ജീവിതത്തിൽ വിജയിച്ചാൾ എല്ലാം കൊണ്ടും. ക്ഷമ ഇല്ലാതെ ആയി കഴിഞ്ഞാൽ നമുക്കില്ല. ഞാൻ 3 ദിവസം ജയിലിലൊക്കെ കിടക്കേണ്ടി വന്നിട്ടുണ്ട്. അവിടെ ഗുജറാത്തിലോ? അല്ല ഇവിടെ. എന്താ പറ്റിയത്? അത് ഇതുപോലെ ഞാൻ പാട്ടുകാരനായ ദേശ അന്ന് എന്റെ വീട് ഒരു ചെറിയ വീടാ, ഒരു ഓല മേഞ്ഞ വീടാ. അപ്പോ അന്ന് എന്റെ ടിക്കറ്റ് പ്രോഗ്രാം നടക്കുന്നുണ്ട് അവിടെ തിരൂര്. ആ ദിവസമാണ് എന്റെ വീട്ടിലേക്കുള്ള സർവീസ് വയർ ബസ് പൊട്ടിക്കണ്ടായി. അപ്പൊ ആ ബസ് നടത്തു എന്റെ സുഹൃത്തുക്കളെ കൂടി. സർവീസ് വയർ റെഡി ആക്കിയിട്ട് പോയാൽ മതി എന്നിട്ട്. അപ്പോ അയാള് പറഞ്ഞു അത് വേണമെങ്കിൽ KCB പോയിട്ട് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അത് ഫുൾ ലോഡ് വണ്ടിയാ ഉച്ച സമയത്ത്. ആ സമയത്ത് പോലീസ് ചീഫ് വരും, ഞാൻ അങ്ങോട്ട് ഇറങ്ങി ചെല്ലുക. അപ്പൊ എന്നോട് എല്ലാരും പറഞ്ഞു നീ മാറുന്ന ഞങ്ങൾ ഡീൽ ചെയ്തോളാന്നൊക്കെ പറഞ്ഞു. അപ്പൊ എന്റെ ഉപ്പൊന്നും അവിടെ ഉണ്ട്, എന്റെ ഉപ്പൊക്കെ ഒരു പാവാ. പെട്ടെന്നാണ് SI ആണ്ട് ഒരു പ്രഷർ കയറിയിട്ട് എല്ലാരും പിടിച്ച് തള്ളുന്ന അതിൽ എന്റെ ഉപ്പയുടെ കോളർ പിടിച്ചു SI. എന്റെ ഉപ്പ ഇത് കണ്ടു നിൽക്കുന്ന ഒരാളാ, അപ്പണ്ട് എത്തിയിട്ടുള്ളൂ. അപ്പൊ പിന്നെ എനിക്ക് ഒന്നും നോക്കാൻ പറ്റിയില്ല. ഞാൻ SI കോളറിന് പിടിച്ചു ഇടിച്ചു. പിന്നെ കാക്കിയൊക്കെ വലിച്ചു കയറി ആകെ പ്രശ്നമായി. പിന്നെയൊക്കെ എന്താ പറയാ, നേരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നു. 5 പോലീസുകാർക്ക് എന്നെ പിടിച്ചിട്ട് കിട്ടിയില്ലെന്ന്. അപ്പോ അതിന്റെ തലേ ദിവസം ഞാൻ ഖത്തറില് നല്ല ഹോട്ടലില് ജീവിച്ചാളാ. നല്ല ഹോട്ടലിലായിരുന്നു എന്റെ താമസം. ആ ആള് ഞാൻ നേരെ പിറ്റേ ദിവസം രാത്രി പോകുന്നത് എന്നെ റിമാൻഡ് ചെയ്ത് കഴിഞ്ഞു. 3 ദിവസം വെള്ളി ശനി ഞായർ കിടന്നു. തിങ്കളാഴ്ചയാണ് ഞാൻ പുറത്തിറങ്ങി, എനിക്ക് ജാമ്യം കിട്ടുന്നത്. അന്ന് പെരുമ്പാവൂരൊക്കെ ഉള്ള കുറെ സുഹൃത്തുക്കൾ നല്ലൊരു അഡ്വക്കേറ്റിനെ കൊടുത്തിട്ടാണ് എനിക്ക്. അപ്പൊ ഞാൻ പിന്നീട് അപ്പൊ ഈ ബസ്സുകാർ കാരണമാണ് അന്ന് പ്രശ്നം ഉണ്ടായത്. പിന്നീട് ഒരവസരത്തിൽ എന്റെ വണ്ടി നിർത്തിയിട്ടാകുമ്പോ ഈ ബസ് തന്നെ ഇടിച്ചു ഞങ്ങളവിടുത്തെ ഒരു സെന്ററിൽ നിന്ന്. ഞാൻ ബേക്കറി കയറിയ സമയത്ത് അപ്പൊ അവിടെ ഉള്ള ആളുകളൊക്കെ ഇങ്ങനെ പ്രതീക്ഷയിൽ കാത്തിരുന്നു, ഇപ്പൊ ഒരടി കാണാം. കാരണം ഞാൻ ഈ ചാൻസ് കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്നല്ലേ. കാറിന്റെ ഡോറൊക്കെ ആകെ ഞെളുങ്ങിണ്ടായിരുന്നു. അപ്പൊ ഞാനാണ്ട് ഇറങ്ങി ചെന്ന് അപ്പൊ ഡ്രൈവറോട് ഞാൻ പറഞ്ഞു സാറല്ലേ പോയിക്കോ, അവിടെ എനിക്ക് ക്ഷമിക്കാനാ തോന്നി. അപ്പൊ ആ ജീവിതത്തില് ക്ഷമ പല ഒരുപാട് വിജയങ്ങൾ നേടും. മത്സരത്തിന്റെ കാര്യത്തിലേക്ക് വരണം. നമ്മൾ കുറച്ചു നേരം സംസാരിച്ച പദങ്ങൾ മറന്നുപോയി. ആ മോളെ നമുക്ക് പാട്ട് പാടണം, മത്സരിക്കണം. അപ്പൊ നമുക്ക് ഒരുപാട് കലാപരിപാടി ഉണ്ട് കേട്ടോ. ഇപ്പോ എല്ലാം കൂടെ എത്ര പാട്ടുകൾ താങ്കൾ എഴുതിയിട്ടുണ്ട്? മാപ്പിള പാട്ടുകൾ ഞാനൊരു 500 പാട്ടുകളൊക്കെ എഴുതിയിട്ടുണ്ടാവും. ഞാൻ അഫ്സൽക്കും പിന്നെ വിധു ചേട്ടന് നാദൃശക്കൊക്കെ വേണ്ടിയിട്ട് കുറെ പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. പിന്നെ എനിക്ക് വേണ്ടിട്ട് തന്നെ കുറെ എഴുതി. താങ്കൾ പാടിയ പാട്ടുകളും താങ്കൾ എഴുതിയ പാട്ടല്ലേ? ഞാൻ പാടിയ പാട്ടുകളൊക്കെ മുഖ്യ പാട്ടുകളും ഞാൻ എഴുതിയ പാട്ടുകൾ തന്നെയായിരുന്നു. സിനിമയിൽ ഏതാ പാട്ട് പോപ്പുലർ ആയത്? അല്ല, സുലൈഖ മനസ്സിൽ എന്ന ചിത്രത്തിലെ പാട്ട് ഞാൻ പാടിയല്ലോ. എത്ര നാളു കാത്തിരുന്നു കാണുവാൻ, എത്ര നാളു ഞാനിരുന്നു ഒന്നു മിണ്ടുവാൻ, എത്ര നാളു കാത്തിരുന്നു ഒന്നു കാണുവാൻ, എത്ര നാളു ഞാനിരുന്നു ഒന്നു മിണ്ടുവാൻ. എന്റെ മണവാട്ടിപ്പെണ്ണാണു നീ, എന്റെ മണവാട്ടിപ്പെണ്ണാണു നീ, എന്റെ വേഴാമ്പൽ കിളിയാണു നീ, എന്റെ പൊന്നാമ്പൽ പൂവാണു നീ. ഓക്കേ, ഈ പാട്ട് സിനിമയിൽ ആരാ പാടിയത്? സിനിമയില് വിഷ്ണു വിജയ് സാറാ പാടിയത്. ഞാനും പാടിയിട്ടുണ്ട്, പക്ഷേ താങ്കളും പാടിയല്ലേ? ആ ഞാനും പാടിയത് എന്ന് വെച്ചാൽ ആ സമയത്ത് എന്റെ നോസിനൊരു സർജറി കഴിഞ്ഞിരിക്കുന്ന സമയം, പിന്നെ വോക്കൽ നഷ്ടപ്പെട്ടൊക്കെ ഒരു സമയമായിരുന്നു. അപ്പോ 1 മാസത്തോളം അവർ വെയിറ്റ് ചെയ്തു എനിക്ക് വേണ്ടിയിട്ട്. അപ്പോ പിന്നീട് എനിക്ക് 1 മാസം വോയിസ് റെസ്റ്റ് എടുക്കേണ്ടി വന്നു ആ സമയത്ത്. പിന്നെ മനോഹരമായി പാടിയത്. അപ്പൊ വേറെ ഏതെങ്കിലും സിനിമയിൽ പാടാൻ പറ്റിയോ? വേറെ സിനിമയിൽ പാടാൻ പറ്റില്ല, ഒക്കെ ഒരു സമയത്തെ പറഞ്ഞു. ഏറ്റവും എനിക്കൊന്ന് വടക്കൻ മലബാറിലൊക്കെ ആൾക്കാര് ഇപ്പൊ സലീം കോടത്തൂർ എന്ന് പറഞ്ഞാൽ ഐഡന്റിഫൈ ചെയ്യുന്ന ഒരു പാട്ട് കാണുമല്ലോ, അതേത് പാട്ടായിരുന്നു? അതിന് 2 ലൈൻ ഇത് കേട്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി പാടി കൊടുക്കുക. ഓക്കെ. ഞാൻ കെട്ടിയ പെണ്ണിന്നിത്തിരി ചന്തം കുറവാണേ, എന്നാലും അവളിന്നെന്റെ സുന്ദരിയാണേ, 14-ാം രാവുദിക്കും പോലൊരു ചിരിയാണേ,
പടിവാതിൽ ചാരി എന്നെ നോക്കും പെണ്ണാനേ, പവിഴപ്പൂ മിഴിയുള്ളോളവൾ പാവം പെണ്ണാനേ. ഓക്കെ, ഗുഡ് ഗുഡ്. നമ്മൾ ഇനി മനസ്സിലാക്കാൻ പോവാണ് കേട്ടോ നമ്മളെ. ഓക്കെ, ഇനിയിപ്പോ നമ്മള് പൈസ ഉണ്ടാക്കാനുള്ള പണി തുടങ്ങുക കേട്ടോ. ഓക്കെ, നമ്മളിപ്പോ എങ്ങനെയാ മനസ്സിലാക്കുന്നത്? താങ്കൾക്ക് ഇതിന്റെ നിയമങ്ങളൊക്കെ അറിയാമല്ലോ. 10 ചോദ്യങ്ങൾ വഴി വേണോ 20 ചോദ്യങ്ങൾ വഴി വേണോ? 20 ചോദ്യത്തിൽ തന്നെ. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു കാര്യം ചെയ്യാം. ആദ്യത്തെ ചോദ്യത്തിലേക്ക്, ആദ്യത്തെ ചോദ്യം അതിന് കുട്ടേട്ടനെ പരിചയപ്പെടാനുണ്ട്. നമസ്കാരം സലിം കൊടുത്തൂർ. ഹന്ന, ഹന്ന എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സ്കൂളിലെ കുട്ടികൾക്കൊക്കെ സുഖം തന്നെയല്ലേ? ഹന്നയുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരുടെ പേര് കുട്ടേട്ടൻ ഓർത്തു വെച്ചിട്ടുണ്ട്. ഏറ്റവും അടുത്ത കൂട്ടുകാര് ഒരാളുടെ പേര് ഷിഫ എന്നാണ്, ഒരാളുടെ പേര് അറഫ എന്നാണ്, വേറൊരു കുട്ടിയുടെ പേര് വൈഗ, ശരിയല്ലേ? പിന്നെ നിങ്ങളുടെ ക്ലാസ് ടീച്ചറുടെ പേര് ഭസ്മ എന്നല്ലേ? ഇതെല്ലാം കുട്ടിയിട്ട് അറിയാം. CMM UP സ്കൂളിലല്ലേ അന്ന പഠിക്കുന്നത്? എല്ലാം കുട്ടിയിട്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് കണ്ടെത്തിയിട്ടുണ്ട്. എന്തായാലും സലിം ആൻഡ് ഹന്ന, നിങ്ങൾ നന്നായി മത്സരിക്കൂ. നിങ്ങളെ രണ്ടുപേരെയും കാത്തിരിക്കുന്നത് 1 കോടി രൂപയാണ്. ഓക്കെ, താങ്ക് യു കുട്ടേട്ടാ. അപ്പൊ നമ്മൾ ഇനി ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകുന്നത്. 10,000 രൂപ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 10,000 മോണിറ്റർ. അങ്ങോട്ട് നോക്കിയുള്ള സലിം, ഒരു സ്റ്റില് കാണിച്ചു തരാം. ഏതാണ് ഈ പലഹാരം? ഓപ്ഷൻ എ ഏലാഞ്ചി, ഓപ്ഷൻ ബി കിളിക്കൂട്, ഓപ്ഷൻ സി ഉന്നക്കായ, ഓപ്ഷൻ ഡി കിണ്ണത്തം. കിളിക്കൂട്. ഓപ്ഷൻ ബി കിളിക്കൂട്. ഞാൻ പൂട്ടോ, ലോക്ക് ചെയ്യട്ടോ? ഓക്കെ, ലോക്ക്. ഉത്തരം ശരിയാണ്. 10,000 രൂപ കിട്ടി. 10,000 rupees. ഇനി നമ്മൾ 20,000 രൂപയിലേക്ക് കടക്കുന്നു. ക്വസ്റ്റ്യൻ പ്ലീസ്. എന്തിന്റെ പ്രമുഖ വ്യാപാര കേന്ദ്രമായതിനാലാണ് തിരൂരിലെ പാൻ ബസാറിന് ആ പേര് ലഭിച്ചത്? ഓപ്ഷൻ എ കുരുമുളക്, ഓപ്ഷൻ ബി തേങ്ങ, ഓപ്ഷൻ സി വെളുത്തുള്ളി, ഓപ്ഷൻ ഡി വെറ്റില. പാൻ എന്ന് പറയുമ്പോ വെറ്റിലാവുമല്ലോ. വെറ്റിലാവും. അപ്പൊ വെറ്റില, വെറ്റില വെച്ച് പൂട്ടാമോ? ആ പൂട്ടിയോക്ക. ആ നോക്കാല്ലോ അല്ലേ. പൂട്ടോ, പൂട്ടാ. പൂട്ടി, പൂട്ടി. എന്നാ കൊടത്തൂർ പൂട്ടിയിരിക്കുന്നു. ഓപ്ഷൻ ഡി വെറ്റില. നിങ്ങൾ പറഞ്ഞ ഉത്തരം, നിങ്ങൾ പറഞ്ഞ ഉത്തരം ശരിയായിരിക്കും മോളെ. ശരിയാവൂലേ? പറയൂ. ഉത്തരം ശരിയാണ്. 20,000 രൂപയായി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 30,000 rupees. 30,000 രൂപയുടെ ചോദ്യത്തിലേക്ക് ക്വസ്റ്റ്യൻ പ്ലീസ്. ഞാൻ ഒരു ഓഡിയോ കേൾപ്പിച്ചു തരാം. ആ ഓഡിയോ കേട്ടിട്ട് നമുക്ക് ചോദ്യത്തിലേക്ക് വരാം. നല്ല സൂപ്പർ ഓഡിയോ ആണ് കേട്ടോ. പ്ലീ അന്ന, ഈ പാട്ട് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടല്ലേ. ഓക്കെ, അപ്പൊ നമുക്ക് ചോദ്യം എളുപ്പമാവാൻ സാധ്യതയുണ്ടല്ലോ. ആരാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്, പാടിയിരിക്കുന്ന ആരാണ്? ഓപ്ഷൻ എ എരഞ്ഞോളി മൂസ, ഓപ്ഷൻ ബി VM കുട്ടി, ഓപ്ഷൻ സി OM കരുവാരക്കുണ്ട്, ഓപ്ഷൻ ഡി KG മാർക്കോസ്. നിന്റെ ഒറിജിനൽ പാടിയിരിക്കുന്നത് എരഞ്ഞോളി മൂസക്കാണ്. ഉറപ്പാണോ? ഉറപ്പാണ്, സംശയിക്കേണ്ട കാര്യമൊന്നുമില്ല. ഓക്കെ, ഓപ്ഷൻ ഇ പൊട്ടട്ടെ. എരഞ്ഞോളി മൂസ പൊട്ടട്ടോ? പൊട്ടല്ലേ. പൊട്ടി തുറന്നു. അപ്പോൾ കാണുന്ന കാഴ്ച ശരിയാകുന്ന ഉത്തരം. താങ്ക് യു. സലീം ഈ പാട്ട് പാടിയിട്ടുണ്ടോ? ഞാൻ ഈ പാട്ട് പാടിയിട്ടില്ല. ക്ലാസിക് പാട്ടുകളാട്ടാ. എന്തോ ചോദിക്കാൻ വന്നല്ലോ. യെസ് ബോസ്. സലിം കൊടുത്തു, താങ്കൾ കുട്ടിക്കാലത്ത് താങ്കൾക്ക് പൊറോട്ടയും ഇറച്ചിയും വാങ്ങി തന്നു കഴിഞ്ഞാൽ താങ്കൾ ആർക്ക് വേണമെങ്കിലും പ്രേമലേഖനം എഴുതി കൊടുക്കുമായിരുന്നു എന്ന് കുട്ടേട്ടൻ മനസ്സിലാക്കി വെച്ചിരിക്കുന്നു. കുട്ടേട്ടന്റെ കയ്യിൽ ചെറിയ പരിപാടികളൊക്കെ ഉണ്ട്. അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ലേ? ആ ഉണ്ട്, ഉണ്ട്. എന്താണ്, എന്താണ് സലീം ആ സംഭവം ഉണ്ടായിരിക്കുന്നത്? അഥവാ എന്റെ സുഹൃത്തുക്കൾക്കൊക്കെ ഞാൻ സെന്റിമെന്റ്സിൽ ലവ് ലെറ്റർ എഴുതുന്ന ആളാ. ബോർഡൊക്കെ വെച്ചോ, പ്രേമലേഖനം എഴുതി കൊടുക്കപ്പെടും. അന്ന് ഞാൻ നന്നായിട്ട് ലവ് ലെറ്റർ എഴുതും. അപ്പൊ അന്ന് നമുക്കുള്ള പ്രതിഫലമാണ് എന്ത്, ഒരു പൊറോട്ട ബീഫ് ഫ്രൈ. അന്നത്തെ ഏവി ഫുഡാണ് പൊറോട്ട ബീഫ് ഫ്രൈ. അത് വല്ലപ്പോഴല്ലേ ഈ ബീഫ് ഫ്രൈ ഒക്കെ കിട്ടുള്ളൂ. അപ്പൊ അങ്ങനെ കുറച്ച് സുഹൃത്തുക്കൾ എഴുതിക്കും എന്നെ കൊണ്ട്. അപ്പൊ ആ അതിൽ വീണിരിക്കുന്ന ആളാണ്. ഓക്കെ, നമുക്ക് വേറെ കാര്യം ചോദിക്കാനുണ്ട്. ഞാൻ ഒരു ചോദ്യം കൂടി ചോദിച്ചിട്ട് വരാം. നമ്മളിനി നാലാമത്തെ ചോദ്യത്തിലേക്കാണ് വരുന്നത്. 40,000 രൂപയുടെ ചോദ്യമാണ്. 40,000 അന്ന കൊടത്തൂർ കരുതിയിരുന്നുള്ളൂ. നാലാമത്തെ ചോദ്യം, ക്വസ്റ്റ്യൻ പ്ലീസ്. താങ്കൾ മമ്മൂട്ടിയുടെ വലിയ ഫാനല്ലേ, അതുകൊണ്ട് ഞാൻ അങ്ങനെ ചോദ്യം ചോദിക്കണം. മമ്മൂക്ക നമുക്കെല്ലാം ഇഷ്ടമുള്ള ആളാണ്. ഏത് മമ്മൂട്ടി സിനിമയ്ക്കാണ് അതിന്റെ രചന നടക്കുമ്പോൾ ഇരുട്ടടി സർവീസ്, മഹി IAS എന്നീ പേരുകളും പരിഗണിച്ചിരുന്നത്? ഓപ്ഷൻ എ തൊമ്മനും മക്കളും, ഓപ്ഷൻ ബി മായാ ബസാർ, ഓപ്ഷൻ സി വജ്രം, ഓപ്ഷൻ ഡി മായാവി.
മായാവി. മായാവി ആയിരിക്കും ഇരട്ടടിക്ക്. മായാവിക്കാണ് സ്കോപ്പ്. ആ മായാവിക്കാണ് സ്കോപ്പ്. യെസ്. ഓക്കെ, നിങ്ങൾക്ക് തോന്നുന്നത് മായാവി ആയിരിക്കും. ഓക്കെ ഓക്കെ, ഓപ്ഷൻ ഡി മായാവി. ഈ ഉത്തരം ശരിയാണ് എന്ന് ഞാൻ പറയാൻ പോകുന്നു. ഉത്തരം ശരിയാണ്. ഓക്കെ കന്ന, അപ്പൊ 40,000 രൂപ ചോദ്യമായി. ഇപ്പൊ ഞാന് താങ്കളുടെ പ്രണയകാലത്തേക്ക് ഒന്ന് മടങ്ങി പോവാണ്. അപ്പൊ ഇത് ഏത് വയസ്സിലാ തുടങ്ങി വെച്ചത് സംഭവം? ഞാനൊരു 17 വയസ്സിലൊക്കെ പ്രണയിച്ചു. ഓക്കെ, വീടിനടുത്തുള്ള ആരെങ്കിലും ആണോ? അതോ വീടിന്റെ അടുത്ത് തന്നെയായിരുന്നു. ഈ ഈ പാട്ടൊക്കെ പാടുന്ന മനസ്സിൽ പ്രണയം ണോ അതോ? അല്ല അല്ല അല്ല, എന്റെ പാട്ടുകൾ അന്ന് ആ കുട്ടി കേട്ടിട്ടില്ല. അതെന്താന്ന് വെച്ചാൽ, ആ കുട്ടി എപ്പോഴും ക്ലാസ്സിന് പോകുന്ന സമയത്ത് എന്റെ സുഹൃത്തുക്കൾ ഒന്ന് രണ്ടുപേര് പറഞ്ഞു, അവളോട്ട് എന്തേലും പറഞ്ഞു അവളെ നല്ല ഡയലോഗ് കിട്ടും പറഞ്ഞു. അപ്പൊ ഞാൻ പറയുന്ന ഞാൻ പറയുന്ന പറഞ്ഞേ, ഞാൻ അതിനോട് ഇഷ്ടാണെന്ന് പറയുന്ന പറഞ്ഞേ. അപ്പോ അവരറിയുന്ന ധൈര്യം ഉണ്ട് പറയുന്ന പറഞ്ഞേ. അങ്ങനെ ഞങ്ങള് ബെറ്റ് വെക്കുകയാണ്. എന്തിനാണ് ബെറ്റ് വെച്ചതെന്ന് വെച്ചാൽ, ഒരു സിസർ ഫിൽറ്ററിനായിരുന്നു ബെറ്റ്. അന്ന് അന്ന് ഞാൻ സിഗരറ്റ് വിൽക്കുമായിരുന്നു. അപ്പൊ അന്ന് ഒരു സിസർ ഫിൽറ്ററിന് ബെറ്റ് എന്ന് പറഞ്ഞു, 1.5 രൂപയാണ് സിസർ ഫിൽറ്റർ. അപ്പൊ ആ കുട്ടി പോകുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ ഒരു പേടിയോട് കൂടിയിട്ടാണെങ്കിലും അറിയാം ഞങ്ങൾ. അതെ അതെ, ഒരു 4 വീട് വ്യത്യാസമുള്ളൂ. അപ്പൊ ഞാൻ പറയടാ ഈ കുട്ടി എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു. അപ്പൊ അവര് പേടിച്ചിട്ട് ആ കുഴപ്പമില്ല ഇങ്ങനെ തിരിഞ്ഞ് ആ രീതിയിൽ അവര് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് ഇവിടെ ഭയങ്കര ഇഷ്ടാന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് ഒരു വേണ്ടട്ടാ അത്. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെ അന്ന് സിഗരറ്റിന് വെറ്റ് വെച്ചിട്ട് ആ സിഗരറ്റ് കിട്ടി. പിറ്റേ ദിവസം അത് 2 സിഗരറ്റിനായി. പിറ്റേ ദിവസം വേറെ ഡയലോഗ് പറയുന്നു. പിന്നെ അതൊരു സോഡ കൈ പറ്റി സർവത്ത്, അല്ല സോഡ, സോഡക്ക് തൊട്ടടുത്ത് തന്നെ തറയിൽ പീടിയെന്ന് പറഞ്ഞൊരു പീടി ഉണ്ടായിരുന്നു. ഈ സിഗരറ്റൊക്കെ പരീക്ഷിച്ചിട്ടുള്ളോ? അല്ല, അത് ഒരാളോടെ പരീക്ഷിച്ചിട്ടുള്ളൂ. പിന്നീട് നമ്മളൊക്കെ അതിനോട് ഭയങ്കര ആത്മാർത്ഥമായിട്ടാണ് ഇഷ്ടമായി. അത് പിന്നീട് ആദ്യത്തെ ദിവസം വേണ്ടട്ട നീ എന്ന് പറഞ്ഞു. രണ്ടാമത്തെ ദിവസം പറഞ്ഞു ഞാൻ എന്റെ വീട്ടിൽ പറയൂട്ടാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നീ പറഞ്ഞു എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു. പേടിച്ചിട്ടാ പറയുന്നത്, വീട്ടിൽ പറയുന്നുള്ള പേടി ഉണ്ടായിരുന്നു. നമ്മളെ പ്രായം അത്രല്ലേ. അങ്ങനെ ഒരു 4-5 ദിവസം കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞു വെറുതെ നീ, ഞാൻ അവിടെ ഒരു ലെറ്റർ ഇട്ടുണ്ട് എടുത്തോട്ടാന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് പറഞ്ഞു ഞാൻ എടുക്കില്ലട്ടാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു എടുത്തോ അല്ലേ പ്രശ്നമാണ്, നിന്റെ വീട്ടുകാരെ കയ്യിൽ കിട്ടിയാ പ്രശ്നമാണ്, ഞാൻ എടുക്കൊന്നുമില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ വെറുതെ പറഞ്ഞു, ഞാൻ ലെറ്റർ ഇട്ടിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഈ കുട്ടി ആ ലെറ്റർ തരയുന്നത് കണ്ടു. അപ്പൊ എനിക്ക് ഉറപ്പായില്ല ഇഷ്ടമുള്ളത്. അങ്ങനെ പിന്നീട് ഒറിജിനൽ ലെറ്റർ കൊടുത്തോക്കെ. പിന്നെ അന്നത്തെ ആ ലെറ്റർ വളരെ മനോഹരമായ ലെറ്റർ ആയതുകൊണ്ട് അത് വായിച്ച്. എനിക്ക് ഈ പ്രണയമായി നേരിട്ട് ബന്ധമുള്ള ഒരാളിവിടെ ഉണ്ടല്ലോ. ഒരുപാട് പാടുപെട്ടാള്. രമേശേ, ഇത് തകർത്തെറിയാൻ എന്തൊക്കെ പരിപാടികളാ ആസൂത്രണം ചെയ്തത്? പരിപാടി ഒന്നും ഇല്ല, തകർക്കണം എന്ന് ഉദ്ദേശമായിരുന്നു. അങ്ങനെ തകർത്ത് കയ്യിൽ കൊടുത്ത് കൊടുത്തോ? ഓക്കെ, മറിഞ്ഞിരുന്ന് തലമണ്ടൊക്കെ അടിച്ചോ? ഈ മെഡിലെ ഒബ്ലാം കെട്ടാ നോക്കി അടിച്ചോ? ഇല്ല, അടിയൊന്നും ഉണ്ടായിട്ടില്ല. ഈ തകർക്കണം തോന്നാൻ കാര്യം എന്താ? നമുക്ക് വല്ല താല്പര്യം ഉണ്ടായിരുന്നു? അല്ല, അതുകൊണ്ടല്ല, വീടിന്റെ തൊട്ടടുത്ത വീടാ. പെങ്ങന്മാരെ പോലെ കാണുന്ന ഒരു കുട്ടിയാണ്. ആ ലെറ്റർ വീട്ടിൽ പിടിച്ചു, അവരെ വീട്ടിൽ പിടിച്ചപ്പോ ഞാനാണ് പറഞ്ഞു കൊടുത്തത് ഇങ്ങനൊരു സംഭവം ഉണ്ട്, അത് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ അവര് വീട്ടിൽ പിടിച്ചു. അപ്പൊ അത് കണ്ട് ശരിയായി. ഫിനിഷ് ആയിട്ടില്ല, അവര് വീണ്ടും തുടർന്നു. വീണ്ടും ഞാൻ പിടിച്ചു. ഒരു 3-4 പ്രാവശ്യം തുടർന്നു. 3-4 പ്രാവശ്യം ഞാൻ പിടിച്ചു. അവസാനിപ്പിച്ചു. അങ്ങനെ പിന്നെ എങ്ങനെ നിങ്ങൾ ഒരു രമ്യതയിലായത്? രമ്യതയിലായത് പിന്നെ പുള്ളിയുടെ കല്യാണം കഴിഞ്ഞു. ഞങ്ങള് ഒരുമിച്ച് പുള്ളിനേറ്റ് ദുഃഖം അടിപ്പിക്കാനൊക്കെ പുള്ളിയുടെ കൂടെ പോയിരുന്നു മദ്രസയിലൊക്കെ. അപ്പൊ പിന്നെ അങ്ങനെ കൂടെ കൂടി. ആ സമയത്താണ് പുള്ളി പാട്ട് എഴുതുന്നതും പാട്ട് തന്നെ ആവുന്നതും. അപ്പൊ പുള്ളിനെ അങ്ങനെ കൂടെ കൂടി. ആ പാപ പരിഹാരത്തിനായിട്ട് നമ്മളിപ്പോ കൂടെ കൂടിയിരിക്കുകയാണ് അല്ലേ. ആദ്യത്തിൽ ഇയാൾ എന്റെ ശത്രു ആയിരുന്നല്ലോ. പിന്നീട് എന്റെ കല്യാണം കഴിഞ്ഞിട്ടും ഞാൻ ആ പ്രണയം തുടർന്നിരുന്നു. സത്യം തുറന്നു പറയാലോ, ആ സമയത്ത് മൂപ്പരാളാണ് എനിക്ക് ഹെൽപ്പ് ചെയ്തേ. ആ മൂപ്പരാള് ഞാൻ കൊണ്ടുകൊടുക്കുക കത്ത് എന്നൊക്കെ പറഞ്ഞു. ഈ ഇത് ഇത്രക്കധികം ഇത് അവിടെ ഒരു പബ്ലിസിറ്റി കിട്ടാൻ കാരണം ഏറ്റാദ്യം ഞാൻ ഈ വാഴന്തോട്ടത്തിൽ ലെറ്റർ ഇട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞല്ലോ. അപ്പൊ അവള് തെരഞ്ഞല്ലോ, അപ്പൊ അത് കൊടുക്ക ഒരാളില്ല. അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞ ഷാറൂബ് എന്നെ പറഞ്ഞു ഒരൈഡിയ ഉണ്ട്, റമീസ് ബീഫ് ഫ്രൈയും പൊറാട്ടയും പറഞ്ഞ അവിടെ കെട്ടിമറിഞ്ഞ് വീഴും, നമുക്ക് അവനെ തന്നെ ഏൽപ്പിക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഇവനെ വിളിച്ച് വല്ല സോപ്പിട്ടു, റമീസ് നിനക്ക് ബീഫ് ഫ്രൈയും പൊറാട്ടയും തരാം,
അങ്ങനൊരു സംഭവം. പക്ഷേ അതില് വീണില്ല, സ്ട്രോങ് ആയി, ഭയങ്കര പ്രശ്നമായി. ഞാൻ പിന്നെ രണ്ടു മൂന്ന് ദിവസം എന്റെ ഉമ്മയുടെ വീട്ടിൽ നിന്ന്, കാരണം അവിടെ വീട്ടിൽ അവരെ വീട്ടിൽ പറഞ്ഞല്ലോ. പിന്നീട് അത് നാട്ടില് നമ്മളെ മൊയ്തീൻ കാഞ്ചനമാല പ്രണയം പോലെ അങ്ങോട്ട് ഭയങ്കര നിന്നോ. ആ ഒരു രണ്ടു മൂന്ന് വർഷക്കാലം ഭയങ്കരമായിട്ട് നിന്നു. പക്ഷെ ഞങ്ങള് സംസാരിക്കൊന്നുമില്ല, വെറും ലെറ്ററിലൂടെ മാത്രമാണ് സംസാരിക്കുക. ഈ ജാതി പ്രശ്നം ഉണ്ടായിരുന്നു? ഇല്ല ഇല്ല, അവര് പൈസക്കാരും ഞാൻ പാവപ്പെട്ടവരും മാത്രമായിരുന്നു. പിന്നെ എന്റെ ഉപ്പയുടെ സുഹൃത്താണ് അവളപ്പ, അങ്ങനെ പിന്നെ എന്റെ ഉപ്പ എന്നിട്ട് സംസാരിക്കൊന്നുമില്ലായിരുന്നു. ഒരു രണ്ടു മൂന്ന് വർഷക്കാലം ഉപ്പ എന്നോട് സംസാരിച്ചിട്ടൊന്നും. പിന്നെ എന്റെ സുഹൃത്തുക്കൾ അല്ലേ, താങ്കളുടെ കല്യാണം കഴിഞ്ഞപ്പോ ഇതെല്ലാം വിട്ടോ കലാവരുടെ? കല്യാണം, എന്റെ കല്യാണം ആദ്യം കഴിഞ്ഞ്. എന്റെ കല്യാണത്തിന്റെ മുമ്പ് ഞാനൊന്ന് ആത്മഹത്യക്കൊക്കെ ശ്രമിച്ചു. ഓഹോ, ഇതേ പ്രശ്നം തന്നെ? ഇതേ പ്രശ്നം തന്നെ. കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ കുട്ടിയെ ഒട്ട് കിട്ടുകയും ചെയ്തില്ല. സമൂഹത്തിന്റെ അടി അത്യാവശ്യം നല്ല ചീത്തപ്പോയി. ആൾക്കാർ കളിയാക്കാന്ന് പറഞ്ഞാൽ, ആ കാലത്തെ പ്രണയത്തിന് ഒരു പെൺകുട്ടിയോട് ഒരാൾ ഇഷ്ടം പറഞ്ഞു കഴിഞ്ഞാല് അത് വലിയ സമൂഹത്തിന്റെ ഇടയിൽ വലിയ തെറ്റായിട്ട് കാണുന്നു. പിന്നെ ഒരു കുട്ടിയെ ഒരാണ് ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമൂഹത്തിന്റെ ഇടയിൽ അവൻ എല്ലാ പെൺകുട്ടികളെയും മോശമാക്കാൻ നടക്കുന്ന ഒരാളായിട്ട് സമൂഹം കാണാം. പ്രത്യേകിച്ച് ഞങ്ങൾ ആ ഏരിയയിലൊക്കെ അങ്ങനെ ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ജീവിക്കുന്ന സമൂഹത്തിൽ ജീവിക്കണ്ട എന്ന് തോന്നി. കാരണം ഏതായാലും അവളെ കിട്ടുന്നില്ല. അറ്റംപ്റ്റ് ചെയ്തു. ഞാൻ എന്റെ കയ്യിലെ ഞരമ്പ് കെട്ടിയിരുന്നു, ഒരു അഞ്ച് സ്റ്റിച്ച് ഉണ്ടായിരുന്നു. ഞങ്ങളെ നാട്ടിലെ പിന്നെ തിരിച്ചു വരാൻ തോന്നി. എന്താ കാര്യം? തിരിച്ചു വന്ന അന്ന് എന്റെ സുഹൃത്തുക്കളെ എന്നെ രക്ഷപ്പെടുത്തിയത്. ഹോസ്പിറ്റലിൽ ഉണ്ടോന്ന സമയത്തൊന്നും എനിക്ക് ബോധമില്ല. എന്നിട്ട് എനിക്ക് ഓർമ്മ വെക്കുന്ന സമയത്ത് ഞാൻ നിൽക്കുമ്പോ എന്റെ ചുറ്റുഭാഗം സിസ്റ്റർമാരാ നിക്കുന്നത്. അപ്പൊ ഞാൻ കരുതി ഇത് കബറിലാണ് ഞാൻ കിടക്കുന്നത്. അപ്പൊ മാലാഖമാര് ഞങ്ങളെ വിശ്വാസത്തില് കബറിൽ ചോദ്യം ഉണ്ടല്ലോ, നിന്റെ ദൈവമാരാകുന്നുള്ള ചോദ്യം. അപ്പൊ ഞാൻ അവിടെ എന്റെ പേര് ചോദിച്ച സമയത്തൊക്കെ ഞാൻ അവിടുത്തെ കബറിലെ ഉത്തരങ്ങളാണ് പറഞ്ഞതൊക്കെയാണ് കേൾക്കുന്നത്. അത് പറഞ്ഞു. താങ്കളുടെ പ്രണയത്തെ കുറിച്ച് നമ്മുടെ AI ആണല്ലോ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വെച്ചിട്ട് കുട്ടേട്ടൻ എന്തോ പിടിച്ചെടുത്തിട്ടുണ്ട്. കുട്ടേട്ടാ? യെസ് ബോസ്. സലിം കൊടുത്തു, താങ്കൾ പ്രേമലേഖനം കൈമാറാൻ താങ്കളുടേതായ ഒരു വഴി കണ്ടെത്തിയിരുന്നു എന്ന് കുട്ടിട്ടൻ മനസ്സിലാക്കുന്നു. എന്തായിരുന്നു ആ വഴി? ആ വഴി വല്ലാത്ത, അഥവാ എന്റെ ഓരോ ആളുകളെ ഞാൻ ഈ ബീഫ് ഫ്രൈം പൊറാട്ടമ്മല് ഒതുക്കിയിരുന്നു. അങ്ങനെ പല, ആദ്യം എന്റെ ഈ ഒരു കുട്ടി കൊണ്ടുകൊടുത്തു, അവൾക്ക് മഞ്ചാണ് വാങ്ങിക്കൊടുത്തിരുന്നത്. അത് മുടങ്ങി ആണുങ്ങൾ കിട്ടണമെങ്കിൽ അവര് ബീഫ് ഫ്രൈം പൊറാട്ട വന്ന. ലാസ്റ്റ് ഒരു വഴിയില്ല, ഇതൊക്കെ പിടിക്കപ്പെട്ട് ആരും കൊണ്ടുകൊടുക്കാൻ ധൈര്യം ഇല്ലാതായി. അപ്പോ ഈ റമീസിന്റെ ഉപ്പ പള്ളിയിൽ വരും. പള്ളിയിൽ വരുന്ന സമയത്ത് ഒരു മൂന്ന് നാല് കട്ടടങ്ങൾ ടോർച്ച് ഉണ്ടായിരുന്നു. ആ ടോർച്ച് ഏറ്റാണ് ആള് പള്ളിയിൽ വരിക. അപ്പൊ ഞാൻ ആദ്യം തന്നെ പള്ളിയിൽ ഇഷായിന് ഞാൻ ചെല്ലും. എന്നിട്ട് എല്ലാവരും നിസ്കാരത്തിന് വേണ്ടി കൈ കെട്ടുന്ന സമയത്ത് ഞാൻ ആദ്യം തന്നെ കെട്ടിയിട്ടുണ്ടാവും. എല്ലാവരും കൈ കെട്ടിയെന്ന് ഉറപ്പായി കഴിഞ്ഞാൽ ഞാൻ കൈ അയക്കും. എന്നിട്ട് വെള്ളയിൽ ടോർച്ച് എടുത്തിട്ട് ഇതിന്റെ കട്ട മാറ്റിയിട്ട് അതിൽ ലെറ്റർ വെച്ച് കൊടുക്കും. എന്നിട്ട് ഞാൻ ഇവിടുന്ന് മെസ്സേജ് അങ്ങോട്ട് കൊടുക്കും ആരെങ്കിലും വഴി, ആ കുട്ടിക്ക് ഇങ്ങനെ ടോർച്ചിൽ ലെറ്റർ ഉണ്ട് എന്നുള്ളത്. അപ്പൊ അവള് നേരെ എന്റെ ഉപ്പ നേരെ ഈ വീട്ടിലോട്ടാണ് ആദ്യം പോകുന്നത്. അവിടുന്ന് ഈ ലെറ്റർ എടുക്കും ആ കുട്ടി. അങ്ങനെ കൊറേ കാലം അത് തുടങ്ങി. പിന്നെ ഒരു ദിവസം ഈ കട്ടട ടോർച്ചിന്റെ കട്ട പറിച്ചിട്ടു തിരിച്ചിട്ടു, അതിലത് പിടിച്ചു. എന്തായാലും കയ്യിലിപ്പോ കുറച്ച് ഭേദമായിരുന്നില്ലേ? ഓക്കെ, റെഡി, നന്നായി. അപ്പൊ നമുക്ക് ഇനി ഒറിജിനൽ കല്യാണത്തിന് കൂടി വരാം, നമുക്ക് ചോദ്യത്തിലേക്ക് പോകണം. ഇനി നമുക്ക് 600,000 രൂപയുടെ ചോദ്യമാണ്. അപ്പൊ നമുക്ക് അടുത്ത ലെവലാണ് കുട്ടേട്ടാ. അദ്ദേഹത്തിന്റെ ലെവലൊന്നും ഉയർത്തു, നേരത്തെ ഉയർത്തേണ്ട ആളായിരുന്നു. അപ്പൊ നമ്മൾ 50,000 രൂപയുടെ ചോദ്യത്തിലേക്കാണ് കിടക്കുന്നത്. മോണിറ്റർ, ഇനി പറയുന്നവൽ ഏത് സ്ഥലത്തെയും രാജേന്ദ്രനഗർ ടെർമിനസിനെയും ബന്ധിപ്പിക്കുന്ന ട്രെയിനാണ് CRS എക്സ്പ്രസ്? ഓപ്ഷൻ എ അജ്മീർ, ഓപ്ഷൻ ബി തിരുപ്പതി, ഓപ്ഷൻ സി പുരി, ഓപ്ഷൻ ഡി ശബരിമല. അജ്മീർ. അജ്മീർ ആണോ? അവിടെ ആ വഴിക്കൊക്കെ പോയിട്ടുണ്ടോ? അജ്മീരിൽ പോയിട്ടില്ല. ഈ വണ്ടി കയറിയിട്ടുണ്ടോ? ഇല്ല. ഞാൻ പൂട്ടി കേട്ടോ. പൂട്ടല്ലേ? ആ പൂട്ട. ഓപ്ഷൻ എ അജ്മീർ ഞാൻ പൂട്ടി വെച്ചു. ഇത് ശരിയായിരിക്കോ? ഓക്കെ, ഓപ്ഷൻ എ അജ്മീർ. താങ്കൾ പറഞ്ഞ ഉത്തരം തെറ്റാണ്. തെറ്റാണ്? എന്നെങ്ങനെ പറയും, ഉത്തരം ശരിയല്ലേ? ഉത്തരം ശരിയാണ്. അജ്മീറാണ് ശരി ഉത്തരം. 600,000 രൂപയായിരിക്കുന്നു. വഴിത്തിരിവായി 600,000 രൂപയായി. സ്റ്റേജിലൊക്കെ പോയി ഇതിനേക്കാളും പൈസ കിട്ടുമോ? ഇല്ലല്ല. അങ്ങനെയാണെങ്കിൽ സ്ഥിരമായിട്ട് ഇവിടെ വന്നാൽ മതി. അടുത്ത ചോദ്യം 60,000 രൂപയുടെ ചോദ്യത്തിലേ. കുട്ടികളെ ഗണിത പഠനത്തിൽ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള ഗവൺമെന്റ് ആരംഭിച്ച പദ്ധതി ഇനി പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ എ പുളിങ്കുരു, ഓപ്ഷൻ ബി ചക്കപ്പഴം, ഓപ്ഷൻ സി മഞ്ചാടി, ഓപ്ഷൻ ഡി കുറുന്തോട്ടി. മഞ്ചാടിയല്ലേ? മഞ്ചാടിയാണോ? മഞ്ചാടിയാണോ? ഓക്കെ, മഞ്ചാടി കുരു മൈന എന്നൊരു പാട്ടുണ്ട്.
അത് അടിക്കോ, മഞ്ചാടി ആയിരിക്കോ. ഓപ്ഷൻ സി മഞ്ചാടി. കൂട്ടോ മഞ്ചാടി കൂട്ടി കൂട്ടി. അയ്യേ തുറക്കുമ്പോ അയ്യേ എന്ന് പറയേണ്ടി വരുവോ? അന്നാ കൊടത്തൂരെ ഇല്ല. ഓപ്ഷൻ സി മഞ്ചാടി. ഉത്തരം യു ആർ റൈറ്റ്. 60,000 രൂപ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനിയിപ്പോ ഒറിജിനൽ കല്യാണം. ഓക്കെ, അപ്പൊ നമുക്ക് ഇനിയിപ്പോ ഒറിജിനൽ കല്യാണം 20-ാമത്തെ വയസ്സിലായിരുന്നു. കിട്ടി. അത് അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു. അത് അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു. പ്രണയത്തിന്റെ ബെസ്റ്റ് സ്റ്റോപ്പിലൊന്നും ആരെയും കണ്ടില്ല? ഇല്ല ഇല്ല. കാരണം ഏകദേശം ഒരു 10-37 പെണ്ണുങ്ങളാണ് ചെന്നോക്കിട്ടാണ് ഒരു പെണ്ണ് ഉറക്കുന്നത്. അത് പെൺകുട്ടികൾക്ക് താങ്കളെ ഇഷ്ടപ്പെട്ടില്ലേ? താങ്കൾക്ക് പെൺകുട്ടികളെ ഇഷ്ടപ്പെട്ടില്ല. അന്നത്തെ കോലം എന്നെ ഇഷ്ടമല്ല. പിന്നെ അത്യാവശ്യം നാട്ടില് ചീത്തപ്പേരൊക്കെ ആയാലോ. അന്നത്തെ ഒരു സാഹചര്യം എന്താന്ന് വെച്ചാൽ, ഒരു കുട്ടിയെ കല്യാണം കഴിച്ചു കൊടുക്കുമ്പോ പറക്കുന്ന കാക്കയോടക്കം അന്വേഷിക്കും ആ സമയത്താ. പക്ഷെ എന്റെ ഭാര്യട്ടേര് പാപം, എന്റെ വീടിന്റെ തൊട്ടടുത്ത് ഞങ്ങളൊരു പള്ളി സെക്രട്ടറി ഉണ്ട്, അബ്ദു മാഷ് എന്നാ പറയാ. അദ്ദേഹം ആരെ കുറിച്ച് മോശം പറയില്ല. അദ്ദേഹത്തോട് ആൾ അന്വേഷിച്ചേ, അയാളെല്ലാം കുറിച്ച് നല്ല നല്ല അബ്ദു മാഷിന്നെ വരെ ആരെ കുറിച്ച് മോശം പറഞ്ഞില്ല. ഞാനൊരു കാര്യം ചോദിക്കാൻ പറഞ്ഞു, ഈ കൈമുറിച്ചതൊക്കെ ശരിക്കും ലവർ അറിഞ്ഞിരുന്നോ? കാമുകി അറിഞ്ഞിരുന്നു. എന്തായിരുന്നു റിയാക്ഷൻ? അവരും ഇതുപോലെ എന്തൊക്കെ ഞാൻ ആദ്യത്തെ ദിവസം തന്നെ പറഞ്ഞു പറഞ്ഞു ഞാൻ പറഞ്ഞു മാനസികമായിട്ട് എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. ഇന്നത്തെ ഒരു ദിവസം ക്ഷമിക്കണേ, നാളെ രാവിലെ ഞാൻ ഗുജറാത്തിലേക്ക് പോയിക്കൊള്ളാന്നു. കാരണം എനിക്ക് പോവാനുള്ള സ്ഥലം ഗുജറാത്താണല്ലോ. അപ്പോ എന്നോട് പറഞ്ഞ് ഞാൻ മാറ്റിയെടുത്തോളാന്ന് പറഞ്ഞു. ഞാൻ എന്നിട്ട് കല്യാണം കഴിഞ്ഞ എന്റെ പ്ലാൻ എന്തായിരുന്നു വെച്ചാൽ, രാവിലെ കല്യാണം കഴിഞ്ഞ രാവിലെ തന്നെ ഒന്ന് വീട്ടിലേക്ക് ഉമ്മനെ കാണണം എന്നു പോവാ, എന്നിട്ട് നല്ല മുങ്ങാന്നുള്ള പരിപാടിയായിരുന്നു. അപ്പൊ ഞാൻ 6 മണിക്ക് തന്നെ പറഞ്ഞു ഈ കല്യാണം കഴിക്കാൻ പോകുന്നുള്ളത്. മുൻ കാമുകി അറിഞ്ഞോ? അറിഞ്ഞു. ഞാൻ തൊട്ടടുത്തല്ല, അവരുടെ വീട്ടിലും കല്യാണം പറഞ്ഞപ്പോ അവര് പെർമിറ്റ് ചെയ്തോ? അവരോട് പിന്നീട് എനിക്ക് കുറച്ചു കാലം സംസാരിക്കാൻ, ഞങ്ങള് സംസാരം വളരെ കുറവായിരുന്നു, വെറും കത്തിലൂടെ. പിന്നെ ഞങ്ങൾക്ക് ആ കത്ത് സംസാരിക്കാൻ പറ്റില്ല, കമ്മ്യൂണിക്കേഷൻ പോയി. ഇല്ല, അവളുടെ ഉപ്പ അവർക്ക് വിഷമമുണ്ടോ സന്തോഷമാണോ? സന്തോഷിച്ചിട്ടുണ്ടാവും. ഇല്ല, അവര് അവള് നല്ല കുട്ടിയായിരുന്നു. പിന്നെ അവരെ വീട്ടുകാരെയും നമ്മൾ തെറ്റു പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഏതൊരു മാതാപിതാക്കളും അവരുടെ നല്ല ജീവിതം നല്ല ജീവിതം കിട്ടാനല്ല ആഗ്രഹിക്കുക. അവിടെ സാമ്പത്തികം വലിയൊരു പ്രശ്നം തന്നെയാണ്. അപ്പോ എന്റെ ഭാര്യയോട് ഇതെല്ലാം തുറന്നു പറഞ്ഞു. ഞാൻ അപ്പൊ ഭാര്യ എന്നെ മാറ്റിയെടുക്കാന്ന് പറഞ്ഞു. പിറ്റേ ദിവസം രാവിലെ ഞാൻ ഭാര്യ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ അളിയം എന്റെ ഭാര്യയുടെ ആങ്ങളെയും കൂടി വണ്ടിമേ കയറി കുത്തിരുന്നു. അപ്പൊ എന്റെ ആ പ്ലാൻ തെറ്റി. എനിക്ക് മുങ്ങുക എന്നുള്ള പ്ലാൻ അവിടെ സത്യത്തിൽ അന്നത്തെ അതായിരുന്നു. ഇതൊക്കെ എന്റെ വൈഫിനെ അറിയാട്ട, എന്റെ മകൻകും അറിയാം. ഇതൊക്കെ ഞാൻ പറഞ്ഞു. അയ്യോ, ഞാൻ മോൻ ഇവിടെ ഇരിക്കുന്ന കാര്യം തന്നെ ഞാൻ മറന്നു. ഇല്ല, ഏറ്റവും നല്ല കൂട്ടുകാരാണ് അവനോട് ഞാൻ എല്ലാ കാര്യങ്ങളും വീട്ടിൽ തന്നെ ഷെയർ ചെയ്യും. താങ്ക് യു മോൻ. എങ്ങനെയുള്ള മക്കളാണ് നമ്മുടെ നാടിന്റെ സമ്പത്ത്. അപ്പൊ പക്ഷേ ഞാൻ ചോദിക്കട്ടെ, ഈ മകനെ പിതാവിനെ അനുകരിക്കാൻ ശ്രമിച്ചാൽ പിതാവിന്റെ അവസ്ഥ എന്തായിരിക്കും? അവന്റെ കാര്യം ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു. ഇല്ല, ഞാൻ പറയില്ല. അവർക്ക് അതെല്ലാം അവരുടെ ഇഷ്ടത്തിനോട്. എനിക്ക് നേടാൻ കഴിയാത്തതൊക്കെ അവര് നേടണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. ഓക്കെ. അപ്പോ വൈഫിനോട് ഇത് പറഞ്ഞു. വൈകിട്ട് വൈഫിനുമായിട്ട് വന്ന സമയത്ത് ഞാൻ ആദ്യം തന്നെ ഈ കുട്ടിയെ കാണാനാണ് പോയത്. അവിടെ അടുത്ത് തന്നെ ഞാൻ കളിക്കാൻ പോയിരുന്നു. ഓക്കെ. പക്ഷെ മാനസികമായിട്ട് ഞാൻ അതിനോട് പൊരുത്തപ്പെടാൻ എന്റെ സിനാനാവേണ്ടി ആ ഒരു സമയം എടുത്തു എന്നുള്ള സത്യത്തില്. പക്ഷെ എന്റെ വൈഫ് എന്ന് പറഞ്ഞാൽ, ഞാൻ എല്ലായിടത്തും പറയാറുണ്ട് എനിക്കൊരു നല്ല ഭർത്താവാനൊന്നും പറ്റിയിട്ടില്ല, പക്ഷെ എനിക്കൊരു നല്ല ഭാര്യയുടെ ഭർത്താവാൻ കഴിഞ്ഞു. അത് തന്നെയാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യം. ഈ താങ്കൾ ഈ കുറച്ചു കാലം കൂടി സൗഹൃദം തുടർന്ന കാരണം അതിന് കിട്ടിയ ദാമ്പത്യം പ്രശ്നമായി, അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായോ? ഇല്ല, അവരെ അവർക്ക് കിട്ടിയ ദാമ്പത്യത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. അവർ സുഖമായിട്ട് ജീവിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. പിന്നെ എന്താന്ന് വെച്ചാല്, നമ്മളെ ഈ പാട്ടുകളൊക്കെ എന്റെ പാട്ടുകൾ കുറച്ച് വിരഹമുള്ള പാട്ടുകളായതുകൊണ്ട് അത് കേൾക്കുമ്പോഴൊക്കെ മാനസികമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാവും. അതിൽ ഏറ്റവും കടുത്ത വിരഹമുള്ള പാട്ട് ഏതാ? രണ്ട് ലൈൻ കേട്ടാലോ. നമ്മളൊരു പ്രണയിക്കുന്ന ഒരാളെ കണ്ടുമുട്ടുന്നൊക്കെ ദൈവത്തിന്റെ തീരുമാനമാണല്ലോ. ആ കുട്ടിയെ കണ്ടുമുട്ടുന്നത്, ആ കുട്ടിയുടെ വീട് എന്റെ അടുത്ത്, അതെല്ലാം ദൈവത്തിന്റെ തീരുമാനം. പക്ഷെ ആ സമയത്തും ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അന്ന് പ്രായമായ ആളുകളൊക്കെ എന്നോട് പറയായിരുന്നു, നിന്റെ ഭാര്യയില് കുട്ടി പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ കുഞ്ഞ് അവളെ നിനക്ക് കിട്ടും. അതായിരുന്നു ഞാൻ എപ്പോഴും കേട്ടിരുന്ന ഒരു വാചകം. പക്ഷെ പിന്നീട് എന്റെ കല്യാണമായപ്പോ ഈ പറഞ്ഞ ആളുകൾ എന്നോട് പറഞ്ഞു, നിന്റെ ഭാര്യയില് കുട്ടി പഠിച്ചിട്ടില്ല, അതുകൊണ്ട് അങ്ങനെ ചിന്തിക്കുക, അങ്ങനെ വിധിച്ച് സമാധാനിക്കുക എന്നൊക്കെ പറയായിരുന്നു. അപ്പൊ അതിനെ കുറിച്ച് ഞാൻ ഒരു പാട്ട് എഴുതിയിരുന്നു. ഓക്കെ. നമ്മൾ തമ്മിൽ കാണുവാനും തമ്മി നമ്മൾ അടുക്കുവാനും വിധിച്ചുള്ള നാഥനെന്തേ മറന്നു പോയി, നമ്മുടെ വാരിയല്ല ചേർത്തു വെക്കാൻ മറന്നു പോയി.
പിരിഞ്ഞങ്ങ് പോകുമ്പോൾ മറക്കാതടക്കണം നീ എനിക്കായി തുറന്നിട്ട മനസ്സിൻ വാതിൽ. ഇനി മറ്റൊരാളും എത്തി നോക്കരുതാ മനസ്സുള്ളിൽ. ഈ പാട്ട് ജന ഏറ്റെടുത്തോ? ആ ഇത് ജന ഏറ്റെടുത്തു. ഓക്കെ, താങ്ക് യു. അപ്പൊ നമ്മൾ ഇനി അടുത്ത ചോദ്യത്തിലേക്ക്. 70,000 രൂപയുടെ ചോദ്യമാണ്, മോണിറ്റർ പ്ലീസ്. കണ്ണൂരിലെ മരിയൻ അപ്പാരൽസ് എന്ന കമ്പനി 2023 ഏത് രാജ്യത്തിന്റെ പട്ടാള യൂണിഫോം നിർമ്മിക്കുന്ന ജോലിയാണ് നിർത്തിവെക്കാൻ തീരുമാനിച്ചത്? ഓപ്ഷൻ എ റഷ്യ, ഓപ്ഷൻ ബി ഇസ്രായേൽ, ഓപ്ഷൻ സി ഫ്രാൻസ്, ഓപ്ഷൻ ഡി പാകിസ്ഥാൻ. ഇസ്രായേൽ. ഉറപ്പായിരിക്കോ? എന്തായിരിക്കും അതിന് കാരണം? കാരണം ആമാസിനേറ്റുള്ള യുദ്ധത്തിന്റെ സമയത്ത്. ഓപ്ഷൻ ബി. ഞാൻ പൂട്ടട്ടോ? ഇസ്രായേൽ പൂട്ടിയിരിക്കുന്നു. 70,000 രൂപ കിട്ടി. അപ്പൊ മോളെ കൊടത്തൂര് സൂപ്പർ ആയിരുന്നു. മോളാണ് യഥാർത്ഥ കൊടത്തൂര് കേട്ടോ. ഓക്കെ, ഇനി മോളുടെ പേര് എനിക്ക് വന്ന് ഈ പ്രോഗ്രാം കഴിയുമ്പോൾ മോളുടെ പേര് കുറച്ചുകൂടെ ചുരുങ്ങുന്നു. എന്ത് കൊടത്തൂരാകുമ്പം? അവൾക്ക് അന്നാ കൊടത്തൂർ എന്നുള്ള പേര് ചുരുങ്ങിയപ്പോൾ കോടത്തൂർ എന്ന പേര് അറിയപ്പെടും കേട്ടോ. അപ്പൊ ഇതുവരെ സലീം കൊടത്തു ഉപ്പാടെ പേരല്ലേ അറിയപ്പെട്ടത്. ഇനിയിപ്പോ അങ്ങനെയല്ല, അന്നാ സലീം എന്ന് പറയുന്നതാണ് നമുക്ക് ഇഷ്ടം. അതെന്താ മോളെ? ആണോ? അപ്പൊക്ക് വലിയ ഇഷ്ടമാണോ മോളെ? എന്നെ പിരിഞ്ഞിരുന്നാൽ പനി വരും. പനി വരും, അങ്ങനെയല്ലേ? എല്ലാ സ്ഥലവും നിങ്ങൾ ഒന്നിച്ച് യാത്ര ചെയ്യാറുണ്ട്? ഞാൻ ഗൾഫിൽ പോയാൽ തന്നെ ഞാൻ പെട്ടെന്ന് തിരിച്ചു വരും. ഗൾഫിലൊക്കെ ഒരുപാട് ഷോസ് ചെയ്യുന്നുണ്ട്. ആ ചെയ്യുന്നുണ്ട്, ചെയ്യുന്നുണ്ട്. ഓക്കെ, 80,000 രൂപയുടെ ചോദ്യത്തിലേക്ക്. 80,000 മോണിറ്റർ പ്ലീസ്. ഒരു വീഡിയോ കാണിച്ചു തരാം. എൽഇഡിയിലേക്ക് ഒരു വീഡിയോ, എൽഇഡി നോക്കിക്കോളൂ. 14th എന്ന ഈ സിനിമയുടെ കഥ, തിരക്കഥ, സംഭാഷണം എന്നിവ നിർവഹിച്ച പ്രശസ്ത എഴുത്തുകാരൻ ആരാണ്? ഓപ്ഷൻ എ ഉറുബ, ഓപ്ഷൻ ബി എം എൻ കാരശ്ശേരി, ഓപ്ഷൻ സി എസ് കെ പൊറ്റക്കാട്, ഓപ്ഷൻ ഡി കെ ടി മുഹമ്മദ്. ഓപ്ഷൻ ഉണ്ട് അതില്? ഇതില് മൂന്ന് പിടിവള്ളി ബാക്കി കിടക്കുക. അപ്പൊ സൂക്ഷിച്ച് ഡീൽ ചെയ്യണം. അതായത് അവിടെ രണ്ടെണ്ണം ഉണ്ട്, ഇവിടെ ഒരെണ്ണം ഉണ്ട്. അപ്പൊ കുട്ടേട്ട, കുട്ടേട്ടാ അല്ല, നമ്മളിപ്പോ ചുരുങ്ങിയ സമയം കൊണ്ട് നല്ല ബന്ധമായില്ല. പിന്നെ വലിയ അടുപ്പമായി. തീർച്ചയായിട്ടും നിങ്ങളെ കുട്ടേട്ടൻ തീർച്ചയായും സഹായിക്കും. രണ്ട് ഓപ്ഷൻ പറയും, അതിൽ ഒന്ന് ശരിയുത്തരമാണ്. എ ഉറു, ബി എം എൻ കാരശ്ശേരി. ഓക്കെ, അപ്പൊ രണ്ട് ഓപ്ഷൻസ് ബാക്കിയുണ്ട്. ഉറുബുണ്ട്, എം എൻ കാരശ്ശേരി ഉണ്ട്. എം എൻ കാരശ്ശേരി ലോക്ക് ചെയ്യാം. അത് ലോക്ക് ചെയ്യാം. ഉറുബ് അങ്ങനെ എഴുതാം, ഉറുബസ് കുട്ടികൃഷ്ണൻ എഴുതാൻ സാധ്യതയില്ലെന്നാണോ പറയുന്നത്? ഓക്കെ, നമുക്ക് താങ്കൾക്ക് ഇഷ്ടമുള്ള ലോക്ക് ചെയ്യാം. ഓപ്ഷൻ കാരശ്ശേരി മാഷിനോടാണ് താങ്കൾക്ക് താല്പര്യം അല്ലേ? ഓക്കെ, ഓപ്ഷൻ ബി എം എൻ കാരശ്ശേരി. 80,000 രൂപയുടെ ചോദ്യമായിരുന്നു. വളരെ നിർഭാഗ്യവശാൽ താങ്കൾ പറഞ്ഞ ഓപ്ഷൻ ബി ഉത്തരം ശരിയാകും. നിർഭാഗ്യം എന്റെ കാര്യം പറഞ്ഞു കേട്ടോ. ഓക്കെ, അപ്പൊ ഇനി കുട്ടേട്ടനെ ഒരു ഒരു എന്തോ ഒരു കാര്യം. കുട്ടേട്ടനെ ഇങ്ങനെ സംശയങ്ങളിൽ ഇങ്ങനെ അണപൊട്ടി വരികയാണ്. ഓക്കെ, സലിം കൊടുത്തു. ഓക്കെ, താങ്കൾ എൽഇഡി സ്ക്രീനിലേക്ക് നോക്കിയാൽ താങ്കൾക്ക് ഒരു ഫോട്ടോ കാണാൻ സാധിക്കും. അതിനുശേഷം ചോദിക്കാം. ഫോട്ടോ കണ്ടല്ലോ? ആ കണ്ടു, കണ്ടു കുട്ടേട്ടാ. തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ. അതെ, താങ്കൾക്ക് ഈ ആനയുമായി പറയാൻ ഒരു കഥയുണ്ടാകും. എന്തായാലും എന്താണാവത് തലയെടുപ്പുള്ള തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനുമായി താങ്കൾക്കുള്ള അടുപ്പം? വല്ലാത്തൊരു കഥയാണ്. ഏകദേശം 2019 ഞങ്ങളെ നാട്ടിലെ നൂനക്കടവ് നേർച്ച എന്ന് പറയുന്ന നേർച്ചയുണ്ട്. അപ്പൊ അവിടെ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ എല്ലാ വലിയ തലപ്പൊക്കുള്ള ആനകളെയും കൊണ്ടു. ഞങ്ങളെ നാട്ടിലെ ഭയങ്കര ആനപ്രേമിയാണ്. അപ്പൊ അവിടെ ഫെസ്റ്റിന് ഓരോ ക്ലബുകളും ഒരാള് വലിയ തെച്ചിക്കോടിന് കൊടുന്ന ഒരാള് പാർത്തന കൊണ്ടു, അങ്ങനെയൊക്കെ മംഗലാകുന്ന അയ്യപ്പ, ഇവർക്കൊക്കെ ഭയങ്കര ഫാൻസാണ് ഞങ്ങളെ നാട്ടില്. അപ്പൊ ഞാനും ഭയങ്കര ആനപ്രേമിയായിരുന്നു. ഞങ്ങളെ നാട്ടിലെ ഒരു നേർച്ചയില് തെച്ചിക്കൂട്ടുകാവ് ഇടഞ്ഞുപോയി. ഇടഞ്ഞു. അപ്പൊ ഞങ്ങള് കൊടുന്നിട്ടുള്ള വേറെ അന്ന് കർണനാണ് ഞങ്ങളാന, ഞങ്ങളെ ക്ലബ് കൊടുന്നിട്ടുള്ളത്. പക്ഷെ വേറെ ക്ലബാണ് കൊടുന്നത്. അപ്പൊ എനിക്ക് പിറ്റേ ദിവസം കാലത്ത് തലശ്ശേരിയിൽ ഒരു ഉദ്ഘാടനം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ നേർച്ചയുടെ ഇടയിൽ നിന്ന് തന്നെ പോവാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് പക്ഷെ അതിലടക്കമൊക്കെ എന്റെ മനസ്സിൽ തോരുന്നു തന്നെ, ഞങ്ങളെ താസ് എന്ന് പറയുന്ന ഞങ്ങളെ ക്ലബ് ഉണ്ട്, ആ ക്ലബിന്റെ ജേഴ്സി ഉണ്ടായിരുന്നു, ഒരു റിഫ്ലക്ട് ഉള്ള ജേഴ്സി ആയിരുന്നു. അപ്പൊ എനിക്ക് തോന്നി എന്തെങ്കിലും ഞാൻ എങ്ങാനും ഇതായിട്ട് ഇതിൽ പെടണ്ടെന്ന് തോന്നി. എനിക്ക് മനസ്സങ്ങനെ പറയുക, ഞാൻ പോയി ആ ജേഴ്സി മാറ്റിയിട്ടൊരു ബ്ലൂ ടീഷർട്ട് ഇടുന്നു. പിന്നെ എനിക്ക് പറഞ്ഞ് ഞാനിട്ട് ഇടഞ്ഞാലോ, അപ്പൊ ഓടാൻ കഴിഞ്ഞില്ലെങ്കിലെന്ന് വെച്ചിട്ട് മുണ്ട് മാറ്റി രണ്ടാമത് വീട്ടിൽ പോയിട്ട് മുണ്ട് മാറ്റി ഞാനൊരു ട്രാക്ക് ഇടുന്നു. പിന്നീട് ഇനി മൊബൈൽ മിസ്സായാലെന്ന് തോന്നി മൂന്നാം തവണ, അതിങ്ങനെ മനസ്സ് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ അതും കൊണ്ടുവച്ച് തിരിച്ചു വന്നു.
വീണ്ടും ആനയോടൊപ്പം ജോയിൻ ചെയ്തു. ആ സമയത്താണ് സെൻട്രൽ ഈ തെച്ചിക്കാവ് തല പൊക്കിയിട്ട് നിൽക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു അതറ പൊക്കി, അപ്പോൾ റമീസ് എന്നെ നിർബന്ധിക്കുന്നത് മതി നമുക്ക് പോകേണ്ട തലശ്ശേരി എത്തേണ്ടതെന്ന്. അങ്ങനെ ഞാൻ തെച്ചിക്കാവിൻ്റെ ഒപ്പം നടക്കുകയാണ്, തെച്ചിക്കൂട്ടിൻ്റെ ഒപ്പം. ഈ നടക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു മണി കഴിഞ്ഞു, ഒരു മണി വരെ അവിടെ പെർമിഷനുള്ളൂ. അപ്പോൾ ആനപ്പാപ്പൻ പെട്ടെന്ന് ആനനെ നടക്കാൻ വേണ്ടിയിട്ട് കുത്തിയപാടെ ആന ഇടഞ്ഞു. ഞാൻ ഈ ആനയുടെ ഫ്രണ്ടിൽ പെട്ടെന്ന് ആളുകൾ ചെതറി ഓടുന്ന സമയത്ത് ഞാൻ ഒരു ഇത്ര ദൂരം ഓടുമ്പോഴത്തേന് എൻ്റെ ലിഗമെന്റ് പൊട്ടിയിട്ട് വീണു, ഞാൻ വീണുപോയി. മുന്നില് തെച്ചിക്കാട്ട് സെക്കൻഡിന്റെ ഉള്ളിൽ, കാരണം എന്റെ കൂടെ ഉള്ള ശുഹൈബ് എന്ന് പറയുന്ന ഫ്രണ്ട് ഒരു 7 അടി പൊക്കുള്ള മതില് ആ ഓട്ടത്തിൽ എടുത്ത് ചാടുന്നു. ഞാൻ ചാടാൻ നോക്കുമ്പോ എനിക്ക് അവിടെ ഒരു ജിലേബി പൊരിക്കുന്ന എണ്ണയിലേക്കാ ചാടേണ്ടി വരിക. അപ്പൊ അതുകൊണ്ട് ഞാൻ കുറച്ച് ദൂരം ഓടിയിട്ട് ഒരു ബിൽഡിങ്ങിന്റെ ഉള്ളിലേക്ക് നിൽക്കാച്ചിട്ടു. പക്ഷെ അപ്പോഴേക്ക് എന്റെ ലിഗമെന്റ് പൊട്ടി വീണു. തെച്ചിക്കാവ് പെട്ടെന്ന് എത്തുന്നു, ഞാൻ ഈ ആനയുടെ കാലിന്റെ ഇടയിൽ വിടുന്നു. പക്ഷെ എനിക്ക് ഞാൻ ആ സമയത്ത് എന്റെ അന്നമോളെയാണ് ഞാൻ ഇടയിൽ പെട്ടു. പിന്നെ അള്ളാനെ വിളിച്ചു, പിന്നെ എന്റെ മോളേന്ന് ഞാൻ വിളിച്ചു പോയി ആ സമയം. പക്ഷെ ആനയുടെ ചവിട്ടൊന്നും കൊള്ളാതെ ഞാൻ രക്ഷപ്പെട്ടു. പക്ഷെ എന്റെ കാലിന് 2 സർജറി ചെയ്യേണ്ടി വന്നു, 2 പ്രാവശ്യം സർജറി നടന്നു. ഞാൻ അങ്ങനെ ഒരു ആനയുടെ ഇടയിൽ നിന്ന്, അത് കഴിഞ്ഞ് 1 മാസം എങ്ങനെ കഴിയുമ്പോ തന്നെ തൊട്ടടുത്ത് ഇതേ ആന 2 ആളെ ചവിട്ടിക്കൊള്ളു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോലെ 1 ലക്ഷം രൂപയുടെ ചോദ്യമാണ്. ഇനി നമ്മൾ അടുത്ത ലെവലിലേക്ക് പോകും. കുട്ടേട്ടാ, ലെവൽ 3 ഇതെങ്ങനെ ലെവല് കൂടി അവിടെ അവിടെ എത്തിയാൽ 1 കോടി വീണു എന്നാണ് അതിന്റെ അർത്ഥം. നമ്മുടെ തല അവിടെ മുട്ടും, 1 കോടി താഴ്ത്തു പോരും. അതാണ് കോൺസെപ്റ്റ്. നമുക്ക് ഇനി 1 ലക്ഷം രൂപയുടെ ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. മോണിറ്റർ പ്ലീസ്. 1948 ഏത് വ്യക്തിയുടെ ചിതാഭസ്മം ഭാരതപ്പുഴയിൽ ഒഴുക്കിയതിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് എല്ലാ വർഷവും ഫെബ്രുവരി മാസത്തിൽ തവനൂരിൽ സർവോദയ മേള നടക്കുന്നത്? ഓപ്ഷൻ എ ജവഹർലാൽ നെഹ്റു, ഓപ്ഷൻ ബി സർദാർ വല്ലഭായ് പട്ടേൽ, ഓപ്ഷൻ സി മഹാത്മാഗാന്ധി, ഓപ്ഷൻ ഡി സരോജിനി നായിഡു. 1948 മരിച്ച വ്യക്തിയാണ്. പിടിവള്ളിയുണ്ട്, പിടിവള്ളിയുണ്ട്. ആ ഇവിടെ വേണോ അവിടെ വേണോ? കുട്ടേട്ടന്റെ അവസാനത്തെ പിടിവള്ളി. 3 ഓപ്ഷൻ പറയും, അതിൽ 1 ശരി ഉത്തരമാണ്. ബി സർദാർ വല്ലഭായ് പട്ടേൽ, സി മഹാത്മാഗാന്ധി, ഡി സരോജിനി നായിഡു. സർദാർ വല്ലഭായ് പട്ടേൽ, മഹാത്മാഗാന്ധി, സരോജിനി നായിഡു, 3 ഓപ്ഷൻസ് ഉണ്ട്. വേണമെങ്കിൽ ഇവരുടെ ഇതും എടുക്കാം കേട്ടോ, അത് തടസ്സമില്ല. ഒറ്റയടിക്ക് വേണമെങ്കിൽ നമ്മുടെ വെടിവെള്ളി മൊത്തം പോകും. മഹാത്മാഗാന്ധി, മഹാത്മാഗാന്ധി ആയിരിക്കും എന്ന് വിശ്വസിക്കുകയാണ്. കൂട്ടട്ടോ ഞാനത്. ഓപ്ഷൻ സി മഹാത്മാഗാന്ധി എന്ന് താങ്കൾ വിശ്വസിക്കുന്നു? വിശ്വസിക്കുന്നു. ഓക്കെ, ആ വിശ്വാസം താങ്കളെ സംരക്ഷിക്കുന്നു, ആയിരിക്കുന്നു. അപ്പൊ നമ്മളിത് 1948 മഹാത്മാഗാന്ധിക്ക് അന്തി ഉണ്ടായി. ഉത്തരം ശരിയാണ്. 1948 ജനുവരി 30 നാരായണാപ്തി നാഥുറാം ഗോഡ്സ് എന്ന 2 നരാധമന്മാർ ഗാന്ധിജി വെടിവെച്ചു. 1948 എന്ന് പറഞ്ഞപ്പോ ഞാനൊരു ഓപ്ഷൻ എടുത്തു നോക്കിയതാ. എന്തായാലും അതിന് 1 ലക്ഷം രൂപ നമുക്ക് കിട്ടി. ഇനിയിപ്പോ 2 ലക്ഷം രൂപയിലേക്ക് നമ്മൾ കടക്കുന്നു. 2 ലാഖ് ക്വസ്റ്റ്യൻ പ്ലീസ്. ഇനി പറയുന്നവയിൽ ഏത് വസ്തുവിന്റെ പ്രധാന ചേരുവയാണ് ഇന്ത്യയിലെ ലഭ്യത കുറവ് മൂലം ഓസ്ട്രേലിയയിൽ നിന്നും ഇറക്കുമതി ചെയ്യാൻ തീരുമാനിച്ചത്? ഓപ്ഷൻ എ മൈസൂർ പാക്ക്, ഓപ്ഷൻ ബി മൈസൂർ സാൻഡൽ സോപ്പ്, ഓപ്ഷൻ സി പഴനി പഞ്ചാമൃതം, ഓപ്ഷൻ ഡി കോലാപ്പൂരി ചെരുപ്പ്. കമ്പോള നിലവാരം ഞാൻ പറയട്ടെ, കമ്പോള നിലവാര അവലോകനം തുടങ്ങിയ, അതായത് ഉത്തരം ശരിയായാൽ 2 ലക്ഷം രൂപ, തെറ്റിയാൽ 10,000 രൂപ, പിന്മാറിയാൽ 6 ലക്ഷം രൂപ, അങ്ങനെയാണ് നമ്മുടെ അവസ്ഥ നിൽക്കുന്നത്. ഒരു പിടിവള്ളി ബാക്കി ഇവിടെ കിടക്കുകയാണ്. പിടിവള്ളി എടുക്കുന്നോ? സിനാനോട് ഒന്ന് ചോദിച്ചു നോക്കാം. ഓക്കെ, പിടിവള്ളി. അവര് 3 പേരോട് ഒന്നിച്ച് ചർച്ച ചെയ്ത പണ്ട് ചെയ്ത പാപത്തിന് പരിഹാരമാകും ഇപ്പൊ മാനേജരെ. ഓപ്ഷൻ 2. മകൻ പറഞ്ഞിരിക്കുന്നത് മൈസൂർ സാൻഡൽ സോപ്പ് എന്നാണ്. മകനിൽ വിശ്വാസം ഉണ്ടെങ്കിൽ താങ്കൾക്ക് പൂട്ടാം, അതല്ല കറൻസിയിലാണ് വിശ്വാസമെങ്കിൽ പൂട്ടാതെ ഇരിക്കാം. ഓപ്ഷൻ ബി ലോക്ക് ചെയ്യാം, മൈസൂർ സാൻഡൽ സോപ്പ് പൂട്ടിയിരിക്കുന്നു. ഓടാൻ തയ്യാറെടുത്തുള്ളൂ, ഓടാൻ തയ്യാറെടുത്തുള്ളൂ. എവിടെ പോയി നിൽക്കും? പൊന്നാനി വരെ പോയി നിൽക്കുവോ? ഓക്കെ, നമുക്കൊരു പാട്ടൊക്കെ പാടി ഇറങ്ങാൻ സമയമാകുന്നു. താങ്കൾ പാട്ട് പാടുമോ മോനെ? മോൻ പാട്ട് പാടുമോ? ആ മോൻ ഒരു ലൈൻ പാടി, ഞാൻ നോക്കട്ടെ ആ പാട്ട് വെച്ചിട്ട് രക്ഷപ്പെടാൻ പറ്റുമെന്ന്.
जुआ पे सुवाद रखना दिल के संदूकों में मेरे अच्छे काम रखना चिट्ठी तारों में भी मेरा तू सलाम रखना अंधेरा तेरा मैंने ले लिया मेरा उजला सितारा तेरे नाम किया चन्ना मेरे आ चन्ना मेरे आ चन्ना मेरे आ बेलिया ओ पिया പാട്ടർ എന്തോ പറഞ്ഞത് തെറ്റായ ഉത്തരം പറഞ്ഞ അച്ഛനെ കൊള്ള നോക്കിയെന്ന് ഓക്കെ റെഡി. അപ്പോ ഓപ്ഷൻ ബി മകൻ പറഞ്ഞ ഉത്തരം, താങ്കൾ ഏറ്റെടുത്ത ഉത്തരം മൈസൂർ സാൻഡൽ സോപ്പ് ശരിയാകാനുള്ള സാധ്യത 100%. ഉത്തരം ശരിയാണ്. താങ്ക് യു, താങ്ക് യു. അല്ല ഞാനേ ഈ ഫ്ലവേഴ്സിന്റെ ഈ ഫ്ലോറിൽ നിക്കുക എന്നുള്ളതല്ലേ, അതന്നെ ഒരു ഒരു കോടി കിട്ടിയതിന് തുല്യാണ്. ഓക്കെ, അത് അതിനേക്കാളും വലിയ സംഭവല്ലേ. മോൻ പറഞ്ഞില്ലേ 200,000 ചോദ്യോത്തരം. അതായത് ഇതിൽ സംഭവം ഉണ്ടായത് 2023 ഈ ചന്ദ്രൻ ലഭ്യമല്ലാതായി വന്നപ്പോ ഇത് എന്റെ 90% അവിടെ ഓസ്ട്രേലിയയിൽ നിന്ന് ഇറക്കുമതി ചെയ്തു. ഈ മൈസൂർ സാൻഡൽ സോപ്പ് ചന്ദ്രൻ വെച്ചാണല്ലോ ഉണ്ടാക്കുന്നത്, അങ്ങനെ പറ്റിയതാണ്. അപ്പൊ ഇനിയും നമുക്ക് 300,000 രൂപയുടെ ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുന്നു. നമ്മൾ സമയം കളയുന്നില്ല. ക്വസ്റ്റ്യൻ പ്ലീസ്. 1984 ഒളിമ്പിക്സിൽ സെക്കൻഡിന്റെ 100 പി ടി ഉഷ 4 പിന്തള്ളപ്പെട്ടപ്പോ വെങ്കല മെഡൽ നേടിയത് ആരാണ്? ഓപ്ഷൻ എ ക്രിസ്റ്റീന കൊജക്കാറു, ഓപ്ഷൻ ബി ജൂഡിത് ലിൻ ബ്രൗൺ, ഓപ്ഷൻ സി നവാലൽ മുത്തവക്കൽ, ഓപ്ഷൻ ഡി ഡെബോറ ഫ്ലിൻഡ് ഓഫ് കിങ്. ഇനി ഓപ്ഷൻ ഒന്നും ഇല്ലല്ലോ. ഇനി ഓപ്ഷൻസ് ഒന്നുമില്ല, ഇനി ഒറ്റയ്ക്ക് പോരാടണം. ഇനിയിപ്പൊ 300,000 രൂപയാണ്. ജയിച്ചാൽ 300,000 രൂപയും കൈ കിട്ടുന്നു, തെറ്റിയാൽ 20,000 രൂപ കൈ കിട്ടുന്നു, പിന്മാറിയാൽ 100,000 രൂപ കൈ കിട്ടുന്നു. എന്തുവാണോ താങ്കൾ തന്നെ തീരുമാനിക്കണം. മത്സരാർത്ഥിയും അന്നയ്ക്കും താങ്കൾക്കും യോജിച്ചൊരു തീരുമാനം എടുക്കാം. പിന്മാറാം. അപ്പൊ താങ്കൾ ഈ മത്സരവേദിയിൽ നിന്ന് പിന്മാറുന്നു. ഇനി അപ്പോ ബുദ്ധിപരമായ തീരുമാനമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 100,000 രൂപ ഇപ്പൊ കയ്യിലുണ്ട്. അപ്പൊ ഇനി ഒരു ഉത്തരം പറഞ്ഞോളൂ. ഇനി പൈസ പോകുന്ന പരിപാടിയില്ല. ജൂഡിത് ലിൻ ബ്രൗൺ ആണോ? തെറ്റാണ്. ഓപ്ഷൻ എ ആണ് ശരിയുത്തരം. ക്രിസ്റ്റീന കൊജക്കാറു റൊമാനിയൻ അത്ലറ്റ് ആണ്, അവർക്കാണ് വെങ്കലം കിട്ടിയത്. കാരണം എന്റെ 2 ഇത് നടക്കുന്നത്. ഒരുപക്ഷെ അന്ന് ഈ വെങ്കലം പി ടി ഉഷയെ കിട്ടിയിരുന്നെങ്കിൽ എന്ന് ലോകത്തുള്ള ഏഷ്യക്കാർ മുഴുവൻ ആഗ്രഹിച്ചു പോയ നിമിഷമായിരുന്നു. ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി ഒക്കെ അന്ന് അവരെ ടെലഫോണിൽ വിളിച്ചിരുന്നു. അപ്പൊ 20,000 കൊണ്ട് വീട്ടിൽ പോകേണ്ടി വന്നതിനെ ഈ റൊമാനിയൻ അത്ലറ്റ് കാരണം. ഓക്കെ, നന്നായി, ഭാഗ്യമായി. ഒരു അസ്ഥരേഖ ശാസ്ത്രജ്ഞൻ എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു കൈനോട്ടക്കാരൻ താങ്കളോട് പറഞ്ഞു 21 താങ്കൾ പ്രശസ്തനാവും എന്ന് പറഞ്ഞിരുന്നു. അതെ, അത് 21 തന്നെ പ്രശ്നം. എന്നോട് പറഞ്ഞത് എന്താ വെച്ചാല് എന്റെ ഈ പ്രണയത്തിന്റെ പ്രശ്നങ്ങളൊക്കെ ആയി നടക്കുന്ന സമയത്ത് ഞങ്ങൾ ഇരിക്കുന്ന ഒരു ഒരു ബിൽഡിങ്ങിന്റെ താഴെ ഒരു കട റൂമിന്റെ താഴെ ഇരിക്കുമ്പോഴാണ് ഒരു ഇയാള് വരുന്നത്. അപ്പൊ എന്റെ പോക്കറ്റിൽ ആകെ ഉള്ളത് 70 രൂപ. അപ്പൊ എന്നോട് ഒരു കൈ നോക്കിയ കുറെ ഫലങ്ങൾ പറയണ്ട, ഞങ്ങൾക്ക് മെച്ചപ്പെടാണ്ട് എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്റെ പൈസ ഇല്ല. അപ്പോ ഇയാൾ എന്നിട്ട് 1-2 കാര്യങ്ങൾ അന്ന് നടന്നുകൊണ്ടിരിക്കുന്ന എന്റെ കുറെ കാര്യങ്ങളുണ്ട് പറയാം. അപ്പൊ എന്നിട്ട് എന്നോട് പറയും എനിക്ക് ചായ കുടിക്കാൻ ഒരു 20 രൂപ തരാമോ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വേഗം എടുത്തു കൊടുത്തു. കാരണം ഇയാൾ കാര്യങ്ങളാണ് പറയണം. അപ്പൊ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളാണ് പറയുന്നത്. പിന്നീട് പറഞ്ഞു ഇനിയിപ്പോ ഒരു വലിയ പ്രശ്നത്തിലേക്ക് ഇവിടുന്ന് ആള് വരാനുണ്ട്, അത് വന്ന് അങ്ങനെ നടക്കും. പക്ഷേ ഇങ്ങനൊക്കെ ആണെങ്കിൽ നിങ്ങളെ കല്യാണം പെട്ടെന്ന് കഴിയും, പക്ഷേ ആ കുട്ടിയെ കിട്ടൂല എന്ന് പറഞ്ഞു. എന്നിട്ട് എന്നോട് പറഞ്ഞു 21 നിങ്ങൾ അറിയപ്പെടുന്ന ഒരാളായി മാറും, 24 നിങ്ങൾ ഒരുപാട് ആരാധകരുള്ള ആളായിട്ട് മാറുമെന്ന് പറഞ്ഞു. പക്ഷേ എന്നിട്ട് ഞാൻ ആ 70 രൂപ ആൾക്ക് കൊടുത്തു. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഞാൻ പറഞ്ഞു ആ അറിയപ്പെടണമെങ്കിൽ ഞാൻ ആരെങ്കിലുമൊക്കെ കൊല്ലേണ്ടി വരും, ഞാനിത് ചിന്തിക്കുന്നേ ഇല്ല. എന്നോട് പറഞ്ഞു ഞാൻ ഈ പറഞ്ഞ വാക്ക് എന്നേലും സത്യമാണ്, എന്നേലും നമ്മൾ കാണുമ്പോൾ എനിക്കൊരു ഷർട്ട് പീസ് തരുമെന്ന് വെച്ചു. ഞാൻ തീർച്ചയായിട്ടും തരുന്നു പറഞ്ഞു. പക്ഷെ ഞാൻ പിന്നീട് അയാളെ കണ്ടിട്ടില്ല. അയാളും കാത്തിരിക്കുന്നുണ്ടാവും. പക്ഷെ അയാളെ മുഖം എന്റെ മനസ്സിലുണ്ട്. മുഖം മറന്നിട്ടില്ല. അപ്പൊ താങ്ക് യു. താങ്കൾ ഇനി അന്ന നിങ്ങൾ ഇനി കൊറേ സ്റ്റേജുകളിലൊക്കെ പോകില്ലേ? അന്നമ്മള് ഇപ്പൊ ഒരുപാട് സ്റ്റേജ് പോയിന് ഞങ്ങള് പെരുന്നാളിന്റെ പ്രോഗ്രാം ഒക്കെ ആയിട്ട് പുറത്തു തന്നെയാണ്. ആണല്ലേ. അത് മാത്രല്ല, ഇപ്പൊ അന്നമ്മള് 11 കൂടി അന്നമ്മള് ഒരു 11 ഭൂമി ഒക്കെ വാങ്ങി. ഉടമസ്ഥയാണോ ഇപ്പൊ? ഇനാഗ്രേഷനും ഇതേപോലെ സ്റ്റേജ് ഒക്കെ അഥവാ എല്ലാ ആളുകളും അന്നമോളെയാണ് വിളിക്കുക. ഞാൻ അതിന്റെ കൂടെ പോകുന്ന ആളാണ്. അപ്പൊ എന്നോട് പറഞ്ഞു നിങ്ങളും വേണം, പക്ഷെ മോള് വേണം. അപ്പൊ ഞാൻ സ്കൂളില്ലാത്ത ദിവസങ്ങളൊക്കെ നോക്കിയിട്ടാണ് ബുക്കിംഗ് തുടരുക. ബുക്കിംഗ് ഇങ്ങനെ തുടരണം. നല്ല കാര്യം. എന്നാലും ആ 11 നമ്മൾക്കൊന്നും ഈ പ്രായത്തിൽ 11 പോയിട്ട് ഒരു സെന്റിനകത്ത് കയറിക്കാൻ പറ്റിയിട്ടില്ല. അതാണ് ഞാൻ നേരത്തെ അന്നാ മാജിക് ആണ്. ഓക്കെ, താങ്ക് യു. താങ്ക് യു. അപ്പൊ നമ്മൾ ഇനി താഴേക്ക് കുട്ടേട്ടാ. ലെവൽ 1.
സലീം കോടത്തൂർ എന്റെ അന്ന കോടത്തൂർ, നിങ്ങൾക്ക് ഒരു സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ട്, മറ്റേ പൈസ നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് തരും, അപ്പൊ സർട്ടിഫിക്കറ്റ് തരാം. വന്നോളൂ വന്നോളൂ, രണ്ടുപേരും വന്നോളൂ. ഓക്കെ, അപ്പൊ ആദ്യം നമ്മുടെ ഫാത്തിമ ഹന്ന എൻ എസ് അഥവാ ഹന്ന കോടത്തൂർ സർട്ടിഫിക്കറ്റ് വാങ്ങുന്നു. 11 സെന്റ് ഭൂമിയുടെ ഉടമസ്ഥായിട്ട് വാങ്ങുന്നു. നീ കുറെ ഏക്കർ വാങ്ങിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു അല്ലേ. അപ്പൊ സലീം താങ്കൾക്കും അപ്പൊ നന്നായിരിക്കട്ടെ മോളെ. ഓക്കെ ഓക്കെ, അപ്പൊ നിങ്ങൾ ഇതുവഴി പോയ പൊന്നാനിയിലേക്കുള്ള വണ്ടി കിട്ടും. ഓക്കെ, നമ്മൾ ഓർക്കാത്ത വഴികളിലൂടെ, നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്ത വഴികളിലൂടെ നമ്മൾ ചില സ്ഥലത്ത് എത്തിച്ചേരും. അതാണ് സലീമിന്റെയും അന്നയുടെയും വഴിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി ഒരുപാട് ഉയരങ്ങളിലേക്ക് അവർക്ക് പോകാനുണ്ട്. ജനങ്ങളുടെ പിൻവലവും അവർക്കുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. മറ്റു മത്സരാർത്ഥിയുമായി ഇനി നാളെ രാത്രി 9 മണിക്ക്. ഗുഡ് ബൈ.